Glory to be God, to our Lord Jesus Christ. Once again, we give all glory to God. We welcome on in the name of our Lord and Savior, Jesus Christ. We also welcome on behalf of the Kodambakkam Christian Brethren Assembly in Chennai and also on behalf of the Gospel Literature Ministries Bookshop, which is going on by the grace of God for the past 15 years in Chennai. To begin with, we request from Chetekal, the elder, George Varghese, to open with a word of prayer. Over to Chetekal, to the elder, Brother George Varghese. We request Brother George Varghese to pray. Start the meeting with a prayer. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പോലെ മണിക്കൂറിലൂടെയും കഥാവ് ഞങ്ങളെ സഹായിച്ചു പരിപാലിച്ചനായി സ്തോത്രം കഥാവെ. ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കഥാവെ, ഈ നിലയിൽ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വചനം പഠിക്കുവാൻ ലഭിക്കുന്ന വിലയേറിയ കൃപകൾക്കായിട്ട് തിരുനാമത്തിന് നിങ്ങളുടെ സ്തോത്രം. വടക്കം ബിസിനസ് അസംബ്ലിക്കായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജി എൽ എം ബുക്ക് ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് സ്തോത്രം ചെയ്യുന്ന കഥാവെ. കഴിഞ്ഞ നാളുകളിൽ ഏകദേശം 100+ ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലവും കർത്താവെ, ഞങ്ങൾക്കൊന്നിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നലെയും കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അവിടുത്തെ ദാസിൽ കൂടി കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം കർത്താവെ. ശിഷ്യന്മാരും കർത്താവിനും തമ്മിലുള്ള ബന്ധത്തിൽ ന്യൂനതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവിൻ്റെ കരുതലിനെ കുറിച്ചും കർത്താവിൻ്റെ കഴിവിനെ കുറിച്ചും ഞങ്ങൾ സംശയങ്ങൾക്കളായി തീരുന്നുണ്ടോ എന്നൊന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് ഇന്നലെ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് എല്ലാ നിലയിലും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ ദൈവകൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവന് സംസാരിക്കുന്ന ദാസനും ആവശ്യമായ സ്വർഗീയ കൃപകളോട് നൽകുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും നെറ്റ് കവറേജൊക്കെ കർത്താവെ കൃത്യമായി ലഭിക്കാൻ അവിടെ നിരയാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കേട്ടതായി സ്തോത്രം. സകലവും വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. താങ്ക് യു ബ്രദർ ജോർജ് വർഗീസ് ഫ്രം ചേതക്കൽ ഇൻ കേരള. Once again, we give all glory to God. Now we are going to the next session. It is a singing time. And we have with us our dear brother Johnson Manikam from Padi Assembly. And this dear brother will be singing and also playing the keyboard. He has come to our time of dedication of the assembly hall at Kodambakkam in the month of December. And we praise God for his presence even this evening time. May God be with him and his family. Over to Brother Johnson Manikam in Chennai. Thank you, brother. Do you hear me? Do you hear me, brother? Yes, brother, we can hear you. கர்த்தருடைய நாமம் மகிமைப்படுவதாக. இதனாலே இந்த கூட்டத்திலே பாடும்படியாக கர்த்தர் அடியனுக்கு கொடுத்த கிருபைக்காக கர்த்தருக்கு நன்றி செலுத்துகிறேன். தொடர்ந்து ஒரு இரண்டு பாடல்களை நாம் இப்பொழுது பாடலாம். முதலாவது நம்முடைய பாட்டு புஸ்தகத்தில் உள்ள 67வது பாடலை நாம் பாடலாம். இயேசுராஜனின் திருவடிக்கு சரணம் சரணம் சரணம். சாங் நம்பர் 61 கீதங்களும் கீர்த்தனைகளும். இயேசுராஜரின் திருவடிக்கு சரணம் சரணம் சரணம். ஆத்மநாத
கர்த்தரின் மலர் அடிக்கு சரணம் 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 இயேசு ராஜனின் திருவடிக்கு சரணம் 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 ஆத்மநாதரின் மலர் அடிக்கு சரணம் 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 தேவனே நீ ராஜனே எங்கள் ராஜனே பயம் நீக்கும் துணையாவும் மானிரே சரணம் 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 பயம் நீக்கும் நீ ராஜாவே எங்கள் ராஜனே பயம் நீக்கும் துணையாவும் மானிரே சரணம் 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 இயேசு ராஜனின் திருவடிக்கு சரணம் 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 துன்பம் நிற்கும் அருள்நாதனே ஏழை என்னை ஆற்றி தேற்றி காப்பீரே சரணம் 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 இளைப்பாறுதல் தரும் தேவனே இன்னல் துன்பம் நிற்கும் அருள்நாதனே ஏழை என்னை ஆற்றி தேற்றி காப்பீரே சரணம் 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 இயேசுராஜனின் திருவடிக்கு சரணம் 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 ஆத்மநாதரின் மலரடிக்கு சரணம் 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 ஆத்மநாதரின் மலரடிக்கு சரணம் 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 பலவீனம் யாவும் போக்கும் வல்லூரே பலனீந்து வலக்கரம் பிடிப்பீரே ஆவியாத்ம சரீரத்தை படைக்கிறேன் சரணம் 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 ஆவியாத்ம சரீரத்தை படைக்கிறேன் சரணம் 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 இயேசுராஜனின் திருவடிக்கு சரணம் 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 ஆத்மநாதரின் மலரடிக்கு சரணம் 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 இயேசுராஜனின் திருவடிக்கு சரணம் 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 ஆத்மநாதரின் மலரடிக்கு சரணம் 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 அடுத்ததாக வாழ்விலும் என் தாழ்விலும் ஜெயம் தந்த தேவனை மறவினான் என்ற ஒரு பாடலை நான் பாடுகிறேன். தெரிந்தவர்கள் என்னோடு கூட சேர்ந்து பாடும்படியாக கேட்டுக் கொள்கிறேன்.
ஜெயம் தந்த தேவனை மறவேனா Johnson Manikam from Padi Christian Assembly, Padi Believers Assembly actually in Chennai. And I thank this dear brother Johnson Manikam from Chennai for having accepted our invitation in a very short period of time. I contacted him yesterday only and he immediately told yes, and I praise God for having done that. Now we also pray to God that his Johnson Monica and his family would be blessed in the assembly very much. We thank you, brother, once again for the songs that you're singing all throughout. Many times you've come in this Zoom Bible study, not only in Kodambakkam assembly meetings but in other meetings also. May God use you more in the singing talent that God has granted unto you. Now we welcome all of you in the most blessed and holy name of our Lord and Savior, Jesus Christ. We welcome also on behalf of the Kodambakkam Christian Brethren Assembly in Chennai. We also welcome today also with us our dear evangelist Charles John
from Rani, Kerala, and dear evangelist is a great song writer, and God has given him the gift of writing the songs, and we praise God for that gift the Lord God has granted unto him. Not only that, he's also gifted in preaching, and today our dear evangelist Charles John uncle has come over in the Zoom room in Kodambakkam Christian Assembly, and he is we thank him also for that invitation that he has accepted. He is well known across in the Malayalam speaking world, and as I told yesterday, and we thank God for how he is using him in various ways. His son is also very good in singing. Yesterday he sang for us the two songs, Tamil songs, from his home itself, John Lee Charles. And we thank Brother John Lee Charles yesterday also for having sung the songs. He has taken this, evangelist Charles John has taken yesterday for us the topic, the limitations of the disciples, or the weaknesses of the disciples, or the insufficiency of the disciples. We think disciples have are almost good, are but still they have their own weaknesses, and we have to understand only God can make them fully well wherever they are. His grace alone is sufficient for us. It was this topic that evangelist Charles John was dealing with us yesterday evening, and he was telling about the unbelief of the disciples in various situations, in the presence of God, in the unbelief in the power of God, and also in the unbelief of the care of God. So we should understand that God is caring, powerful, and is all present with us. Even during these coronavirus times, we should understand God is very near to us, and he will keep moving us when there's a great storm around us. So this is the situation and mind frame and the thought that the Holy Spirit has been leading us throughout last evening. And with the same thought, let us prayerfully go into the message. We also have with us evangelist Charles Benny from Puril Christian Assembly in Chennai. And our dear brother Charles Benny will be translating the message from Malayalam, to Tamil. And yesterday he has done it with the power of God. We praise God for that. And we thank this dear brother for having accepted our invitation also. Once again, we welcome all of you in this Kodambakkam Christian Assembly Zoom Bible study meeting, which is going on for the past 3 or 4 months. And without break, except for Sundays, it is the 110th continuous Zoom Bible study meeting. And we praise God. He has been gracious. He has been loving. And he has brought in very great speakers during these 110 days of exciting days of Bible study we had. May the name of the Lord be glorified for that. We are going into the message time. For the blessing of the message, I request Brother Evangelist George Manese from Kovepudur in Coimbatore to pray for the blessing of the message. Over to Kovepudur in Coimbatore, Brother George Manese. Hello. கிருபையுள்ள நல்ல ஆண்டவரே, நன்றியுள்ளதோடு உண்மை நாங்கள் துதிக்கிறோம், ஸ்தோத்திரிக்கிற கர்த்தாவே. இந்த மாலை வேளையிலே உம்முடைய திரு சமூகத்திலே நாங்கள் வந்து கூடும்படியாக கர்த்தர் செய்த கிருபைக்காய் ஸ்தோத்திரம். ஆண்டவரே, கடந்த 3-4 மாதங்களுக்கு மேலதாக கர்த்தருடைய வேதாகமத்தை தியானிக்கும்படியாக கர்த்தாவே நீர் எங்களுக்கு செய்த கிருபையை எண்ணி கர்த்தாவே நீர் இந்த நாட்டு
ஆயத்தப்படுத்தினுக்காக நன்றி செலுத்துகிறோம் என்னுடைய அன்பு சகோதரன் கர்த்தாவே சார்ஜ் ஜோன் சகோதரனை கர்த்தாவே பரிசுத்த ஆவியானவரால் நிறைத்தவராக ஆண்டவரே இன்றைக்கு அவரோடு கூட கர்த்தர் இருக்க போவதற்காக நன்றி செலுத்துகிறோம் கர்த்தாவே ஆண்டவரே அவர் அல்ல கர்த்தாவே நீர் எங்களுக்கு வேண்டிய ஆகாரத்தை எங்களுக்கு வேண்டிய ஆண்டவரே பலனை கர்த்தாவே உம்முடைய வசனத்திலிருந்து எங்களுக்கு அருள வேண்டுமா என்ற வேலையில ஜெபிக்கிறோம் கர்த்தாவே அது போல கர்த்தாவே முடிவ
அவர்களுக்கு தேவையான நல்ல வார்த்தைகளை நீர் தர வேண்டும்ங்கிற தாவே ஆண்டவரே அவருக்கு வேண்டும் நாங்கள் கேட்க வேண்டும் மட்டுமல்ல கர்த்தாவே எங்களுடைய வாழ்க்கையிலே ஒரு மறுமலர்ச்சி எங்களுடைய வாழ்க்கையிலே கர்த்தாவே ஒரு புத்துணர்ச்சி எங்களுடைய வாழ்க்கையிலே நாங்கள் கர்த்தருக்கென்று ஒரு தீர்மானம் எடுக்கும்படியாக இந்த நாளை நீர் எங்களுக்கு ஆசீர்வதித்து தந்ததற்கு தரப்போவதற்காக நன்றி செலுத்துகிறோம் பிள்ளைகளை கர்த்தாவே நீர் ஆட்கொண்டிருந்த கர்த்தாவே உங்களுடைய கூவையங்களை ஆட்கொள்ளட்டும் கர்த்தாவே ஆண்டவரே நெட்ல எந்த விதமான ஆண்டவரே ஒரு தடையும் வராத வண்ணம் கர்த்தாவே நீர் முழுவதுமாய் ஆட்கொள்ள வேண்டுமா நாங்கள் ஜெபிக்கிறோம் உடைய கிருபைக்காக காத்திருக்கிறோம் வசனத்திற்காக காத்திருக்கிறோம் கர்த்தாவே உண்மையை நாங்கள் நோக்கி கொண்டு இந்த வேத ஆராய்ச்சியிலே அமரப்போகிறோம் கர்த்தாவே பலப்படுத்தும் கிருபை செய்யும் அதுபோல நல்ல பாடல்களை பாடின கர்த்தருடைய பிள்ளைகளுக்காக நன்றி செலுத்துகிறோம் ஆண்டவரே ஒவ்வொரு கூட்டத்திலும் உடைய கிருபை எங்கள் மீது பொழிவதை நாங்கள் அறிகிறோம் கர்த்தாவே ஆண்டவரே தேவாவியானவர் தாமே எங்களை ஒருமுகப்படுத்தும் எங்களுடைய சிந்தனைகளையும் இருதயத்தையும் ஆண்டவரே எங்களுடைய சூழ்நிலைகளையும் கர்த்தாவே நீர் ஆட்கொள்ள வேண்டுமா நாங்கள் ஜெபிக்கிறோம் கர்த்தாவே உண்மை நாங்கள் நன்றியோடு துதிக்கிறோம் ஸ்தோத்திரிக்கிறோம் எல்லா துதியும் கனமும் மகத்துவம் எல்லாவற்றையும் கர்த்தரும் இரட்சகரும் ஆகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே அமேன். Thank you, Brother Evangelist George Manase from Coimbatore for the prayer. May God bless you and may God continue to be with you and your family. Now we are going into the message. Over to Evangelist Charles John in Rani, Kerala, and Evangelist Charles Benny in Purel, Chennai. വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ മനോഹരമായ രാത്രിയിൽ നമുക്കെല്ലാവർക്കും ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാനും കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യം അനുഭവിക്കാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാം ഇന്ന് മാലവേളയിലെ സൂം മീറ്റിംഗിലെ കലന്നുകൊള്ളവും கர்த்தருடைய பிரசன்னத்தை உணரவும் கர்த்தருடைய சமூகத்தில் அமர்ந்திருக்கும்படியாக தேவன் நமக்கு கொடுத்த கிருபைக்காக ஆண்டவருக்கு நன்றி சொல்கிறேன். கழிஞ்ஞ ராத்திரியிலும் இன்னும் கர்த்தாவின் ஒரு எளிய சாட்சியாய் தெய்வதனுமாய் நீங்கள மத்தியத்திலாயிருக்குவானும் வளர லலிதமாய் சில சிந்தைகள் நீங்களுக்கு நல்குவானும் தெய்வதனம் சுசூஷிக்குவானும் இங்கே ஒரு அவசரம் எனிக்கொருக்கி தந்த கோடம்பக்கம் கிறிஸ்டியன் பிரதரன் അസംബ്ലിയോടും വിശേഷാൽ പ്രിയ സന്തോഷ് സവനോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. നേറ്റും ഇന്നും കർത്തരുടെ സമൂഹത്തിലെ നാം നേരത്തെ ചെലവഴിക്ക മുടിയും കർത്തരുടെ വസനത്തെ പകർന്നു കൊള്ള മുടിയും എനിക്ക് ഇപ്പിപ്പെട്ട ഒരു നല്ല വായ്പ ഏർപ്പെടുത്തി കൊടുത്ത കോടമ്പാക്കം ബ്രദറൻ ക്രിസ്ത്യൻ അസംബ്ലി സഭയാർക്കും കുറിപ്പാക സന്തോഷ് ജോൺസൺ അവരുടെ കുടുംബത്താർക്കും മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ഈ സന്ദേശം പരിഭാഷപ്പെടുത്തിയ പ്രിയ സഹോദരൻ ചാൾസിനോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് തമിഴ്ക്ക് മൊഴി മാറ്റം ചെയ്യുമ്പടിയാക ചാൾസ് എനക്കും കൂടെ സഹോദരൻ നന്ദി. ഞങ്ങൾ രണ്ടുപേരും ചാൾസ്മാരാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയായത് ഒരു പദവിയായി സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കർത്തരുടെ ഇന്ന കാര്യത്തിൽ നിൽക്കുമ്പടി ഇണങ്ങി നിൽക്കുമ്പടി ദേവൻ കൊടുത്ത ഇന്ന സ്ലാഖ്യത്തെ നിലത്തിൽ ഞാൻ സന്തോഷപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദിയും എന്റെ സ്നേഹവന്ദനവും ഞാൻ അറിയിക്കുക.
இந்த ராத்திரி வேளையிலே உலகத்தின் பல பகுதிகளிலிருந்து இந்த ஜூம் கனெக்ஷனில் இணைந்திருக்கிற அருமையான சகோதர சகோதரிகளுக்கு என்னுடைய அன்பு வணக்கத்தையும் நன்றியையும் தெரிவித்துக் கொள்கிறேன். நாம் லலிதமாய் சிந்திச்சு கொண்டிருக்கிற விஷயம் என்ன பரையின்றது கர்த்தாவின்ட சிஷ்யன்மாருடைய ஜீவிதத்தில் உண்டாய சில அவிசுவாசங்கள் என்னதாயிருக்கும். நாம் மிக எளிய நிலைமையில் நேற்றிலிருந்து சிந்தித்துக் கொண்டிருக்கக்கூடிய அந்த விஷயம் கர்த்தருடைய சீஷர்களில் காணப்பட்ட அவிசுவாசம் என்பதாம். கழிஞ்ச ராத்திரியில் நாம் சிந்திச்சது போல நம்முடைய கர்த்தாவிட சாநித்தியம் அவர் அவிசுவசிச்சு. அது தண்ணியல்ல நம்முடைய கர்த்தாவிட கழிவினே அவர் அவிசுவசிச்சு. மாத்திரமல்ல நம்முடைய கர்த்தாவிட கருதலினே அவர் அவிசுவசிச்சு. இங்கே மூணு நிலையிலுள்ள அவிசுவாசங்களே குறித்து நாம் இன்னே சிந்திக்குவானாய்ட்டு தெய்வாத்மாவ நம்மளை சகாயிச்சு. நேற்றைக்கு கர்த்தருடைய சீஷர்கள் அவர்களிடத்தில் காணப்பட்ட குறைபாடுகளில் முதலாவதாக அவருடைய கர்த்தருடைய பிரசன்னத்தை குறித்த ஒரு அவிசுவாசம், இரண்டாவதாக கர்த்தருடைய சக்தி அல்லது வல்லமை குறித்த அவிசுவாசம், மூன்றாவதாக கர்த்தருடைய கரிசனை அல்லது அக்கறை சம்பந்தமான அவிசுவாசத்தை குறித்து சிந்தித்தோம். இன்று ராத்திரியிலும் அதே விஷயம் தானே நான் தொடருகையான. இன்றைக்கு ராத்திரியும் அதே பொருளிலே நான் தொடர்ந்து பேச போகிறேன். கர்த்தாவிட சிஷ்யன்மாரில் ஒருவனாய தோமஸின் ஜீவிதத்திலேக்கு நமக்கு ஒன்று கடந்து வருவானாய்ட்டு தெய்வம் நம்மை சகாய்க்கட்டே. இன்றைக்கு ராத்திரியிலே கர்த்தருடைய சீஷர்களில் ஒருவரான தோமாவை குறித்து சிந்திக்கும்படி தேவன் நமக்கு கிருபை அருளட்டும். அதன் ஆதாரமாய் திருவதனத்தில் நமக்கு ஒரு ஒரு பாகம் வாய்க்காம். யோகன்னாண்ட சுவிசேஷம் 20:24 சில வாக்கியங்கள் நமக்கு வாய்க்காம். யோகன்னாண்ட சுவிசேஷம் 20:24-29 வாக்கியங்கள் வாய்க்காம். நாம் இதற்கு ஆதாரமாக யோவான் சுவிசேஷம் 20:24-29 உள்ள வசனங்களை நாம் வாசிக்கலாம். யோவான் 20:24-29. இயேசு வந்திருந்த போது பன்னிருவரில் ஒருவனாகிய திதுமு என்னப்பட்ட தோமா என்பவன் அவர்களுடனே கூட இருக்கவில்லை. மற்ற சீஷர்கள் கர்த்தரை கண்டோம் என்று அவனுடனே சொன்னார்கள். அதற்கு அவன், அவருடைய கைகளில் ஆணிகளால் உண்டான காயத்தை நான் கண்டு அந்த காயத்திலே என் விரலை விட்டு என் கையை அவருடைய விலாவிலே போட்டால் ஒழிய விசுவாசிக்க மாட்டேன் என்றான். மறுபடியும் 8 பின்பு அவருடைய சீஷர்கள் வீட்டுக்குள்ளே இருந்தார்கள். தோமாவும் அவர்களுடனே கூட இருந்தான். கதவுகள் பூட்டப்பட்டிருந்தது. அப்பொழுது இயேசு வந்து நடுவே நின்று உங்களுக்கு சமாதானம் என்றார். பின்பு அவர் தோமாவை நோக்கி, நீ உன் விரலை இங்கே நீட்டி என் கைகளை பார், உன் கையை நீட்டி என் விலாவிலே போடு, அவிசுவாசியா இராமல் விசுவாசியா இரு என்றார். தோமா அவருக்கு பிரதியுத்தரமாக, என் ஆண்டவரே என் தேவனே என்றான். அதற்கு இயேசு, தோமாவே, நீ என்னை கண்டதினாலே விசுவாசித்தாய், காணாதிருந்தும் விசுவாசிக்கிறவர்கள் பாக்கியவான்கள் என்றார். யோகனாண்ட சுவிசேஷம் 20:21 அத்தியாயங்கள் நாம் வாய்க்கிற சமயத்து நம்முடைய கர்த்தாவாய் இயேசு கிறிஸ்துவின் 4 பிரத்யட்சதകൾ நமக்கு காணാനായിട്ട് കഴിയും. நாம் யோவான் சுவிசேஷம் 20:21 வாசிக்கும்போது ஆண்டவராகிய இயேசு கிறிஸ்துவினுடைய 4 விசேஷித்த தன்மைகள் அல்லது குணாதிசயங்களை பார்க்க முடியும். ஒன்றாவதாயிட்டு நோக்குக, அதின்ட 20:11 வாக்கியங்கள் நாம் வாய்க்கும்போ அவிடே கர்த்தாவ் மரியக்கு பிரத்யட்சனாய் என்று காணാനായിട്ട് കഴിയും. முதலாவதாக நாம் 11 வாசிக்கும் பொழுது மரியாளுக்கு ஆண்டவர் தரிசனமானதை நாம் வாசிக்கிறோம். மரிய கரஞ்சோண்டிருக்கிற சமயத்தான கர்த்தாவ் அவளுக்கு பிரத்யட்சனாயது. அதுகொண்டு நமக்கு இங்கே பரையாம், கண்ணுநீரின் நடுவில் கர்த்தாவ் பிரத்யட்சனாய். மரியாள் அழுது கொண்டிருக்கும் பொழுது கர்த்தர் அவளுக்கு தரிசனமானார், காட்சி அளித்தார். எனவே கண்ணீரின் நடுவிலே காட்சியளிக்கிறவர் என்று நாம் சொல்லலாம். 19 வாக்கியங்கள் சிலது வாய்க்கும்போ அவட 2 பிரத்யட்சம் நமக்கு காணும் கழியும். தன்னுடைய சிஷ்யன்மார் யூதன்மாரே பயப்பட்டு
മുറിക്കകത്ത് വാതിൽ അടച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് അവരുടെ നടുവിൽ വന്ന് അവർക്ക് സമാധാനം എന്ന് പറഞ്ഞ രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ടാമതായ 19 വസനത്തിൽ ഇത് വാസിക്കുമ്പോൾ ശീഷർകൾ യൂദർക്ക് ഭയന്നതിനാലേ കതവുകളെ പൂട്ടിക്കൊണ്ട് വീട്ടുക്കുള്ളേ ഇരിക്കുമ്പോൾ കർത്തർ അങ്ങേ വെളിപ്പെട്ടതായി നാം പാർക്ക മുടിയും. ഇന്ന അധികാരത്തിലെ കർത്തരുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് നാം വാസിക്കും. അവിടെ ആ ശിഷ്യന്മാര് വളരെ ഭയപ്പെട്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷനായത്. ശീഷർകൾ മികവും ഭയന്നിരിക്കുന്ന സന്ദർഭത്തിൽ താൻ അങ്ങേ കർത്തർ അവർക്ക് വെളിപ്പെട്ടാർ. അത് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഭയത്തിന്റെ നടുവിൽ കർത്താവ് പ്രത്യക്ഷനായി. ഇതേ നാം ഇപ്പടി ചൊല്ലാം, ഭയത്തിൻ മത്തിയിൽ കർത്തർ വെളിപ്പെടുകവർ. മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് തോമസ് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ വിശ്വസിക്കാതെ, കർത്താവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കാതെ, ഞാൻ കണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന അവിശ്വാസത്തിന്റെ നടുവിൽ കർത്താവ് തോമസിന് വേണ്ടി പ്രത്യക്ഷനായി. മൂന്നാമതായ കർത്തർ വെളിപ്പെടുകിற ഒരു കാഴ്ച നാം ഇങ്ങനെ വാസിത്ത പകുതിയിലെ തോമാ നാൻ അവരെ കണ്ടാലൊളിയ വിശ്വാസിക്ക മാട്ടേൻ എന്ന് ചൊല്ലി അവിശ്വാസത്തിലെ പേശുകിற പേച്ചെ പാർക്കിறோம். எனவே நாம் இந்த பகுதியை குறித்து அவிசுவாசத்தின் மத்தியில் வெளிப்படுகிற கர்த்தர் என்று நாம் சொல்லலாம். 21 அத்தியாயத்திலேக்கு நாம் வரும்போ பத்ரோஸ் படவும் வலையும் எடுத்து பழைய பணிக்கு வேண்டி தான் போய் ஒரு பின்மாற்றத்தின் அவஸ்தையில் எத்தி பின்மாற்றத்தின் நடுவில் கர்த்தாவ் அவருக்கு பிரத்யட்சனாய். 21 அதிகாரத்திலே வாசிக்கும் போது பேதுரு பின்வாங்கி போறவனாக மறுபடியும் படகையும் வலையையும் தேடி போனான். எனவே கர்த்தர் அங்கே அவர் காட்சி அளித்தார். எனவே அந்த பகுதியை குறித்து பின்வாங்குதலின் மத்தியில் வெளிப்படுகிற கர்த்தர் என்று நாம் சொல்லலாம். நோக்கு, ஒன்னாவது கண்ணுநீரின் நடுவில், இரண்டாவது பயத்தின் நடுவில், மூணாவது அவிசுவாசத்தின் நடுவில், நாலாவது பின்மாற்றத்தின் நடுவில் கர்த்தாவ் பிரத்யட்சராய ரங்கங்கள் அவிட நமக்கு காணானிட்டு கழியும். பாருங்கள், கர்த்தர் வெளிப்படுகிற நாலு சம்பவங்களை இங்கே வாசிக்கிறோம். முதலாவது கண்ணீரின் மத்தியில், இரண்டாவது பயத்தின் மத்தியில், மூன்றாவது அவிசுவாசத்தின் மத்தியில், நாலாவது பின்வாங்குதலின் மத்தியில் கர்த்தர் வெளிப்படுகிறவர். இன்று நாம் பிரதானமாயிட்டு சிந்திக்க போகிறது தோமஸின் அவிசுவாசத்தை குறிச்சான். இன்றைக்கு நாம் முக்கியமாக சிந்திக்க போவது தோமாவினுடைய அவிசுவாசத்தை குறித்து. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരു ഒരു വ്യക്തിയാണല്ലോ തോമസ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ തോമസ് ഒരു നല്ല യുക്തിവാദിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉമ്മയാകവേ നാം പാർപ്പോനാൽ തോമ ഒരു നല്ല ഒരു വാലിപനാണ് മനുഷ്യനായിരുന്നു സൊല്ലാം. ഞാൻ കണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന തീരുമാനമെടുത്ത വ്യക്തിയാണ്. നാൻ അവരെ പാർത്താൽ താൻ നാം വിശ്വാസിപ്പേൻ എന്ന് ഒരു തീരുമാനം എടുത്തവൻ. നോക്കുക, ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആ ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷനായ സമയത്ത് ആ കൂട്ടത്തിൽ തോമസ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പാർക്കുമ്പോഴത് ആണ്ടവരായ യേശു ക്രിസ്തു മറ്റവർക്ക് വെളിപ്പെട്ട സമയത്തിലെ അന്ത കൂട്ടത്തിൽ തോമ ഇരിക്കവില്ലേ. പ്രിയമുള്ളവരെ, മറ്റേ ശിഷ്യന്മാര് ആ തോമസിനോട് പറഞ്ഞു, തോമസെ നീ ഒരു വിവരം അറിഞ്ഞോ, എന്താ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവൻ ഞങ്ങളുടെ മധ്യത്തിൽ വന്നു, പ്രത്യക്ഷനായി, അവൻ ഞങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറയാണ്, ഏയ് ഞാനത് വിശ്വസിക്കുകയില്ല, ഞാൻ കണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. മറ്റേ ശിഷ്യർകൾ തോമാവിനിടത്തിൽ ഇപ്പടി ചൊല്ലിയിരിപ്പാർകൾ, തോമാ തോമാ ഉനക്ക് ഒരു വിഷയം തരുമാ, നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റാർ, അവർ വന്ന് എങ്ങൾക്ക് കാഴ്ച അളിത്താർ എന്ന് അവർ ചൊല്ലപ്പോത് തോമാ ചൊല്ലിയിരുപ്പാൻ, ഇല്ല ഇല്ല നാൻ അതെ ഒത്തുകൊള്ള മാട്ടേ, നാൻ അവരെ പാർത്താൽ ഒളിയ നമ്പ മാട്ടേ. ഇവിടെ ഞാൻ നോക്കുക, ഈ ഈ തോമസ് രണ്ടു വ്യവസ്ഥകൾ പറയുന്നുണ്ട്. இங்கே பார்க்கும்போது தோமா இரண்டு காரியங்களை பேசுகிறான். நான் அது விசுவாசிக்கணமெங்கில் இரண்டு வ்யவஸ்தகல்க்கு கர்த்தாவ கீழ்படணும். அவன் சொல்லுகிறது, நான் இந்த காரியத்தை விசுவாசிக்க வேண்டுமானால் இரண்டு விஷயங்களில் கர்த்தர் உட்பட வேண்டும். ஒன்னு எனக்கு காணணும், முதலாவது நான் அவரை பார்க்க வேண்டும், இரண்டு எனக்கு தொடணும்,
രണ്ടാമത് നാം അവരെ തൊടവേണ്ടും എനിക്ക് ദർശിക്കണം എനിക്ക് സ്പർശിക്കണം ഈ രണ്ടു കാര്യങ്ങൾ സാധിച്ചെങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് തോമസ് പറയുക നാം കാണവേണ്ടും തൊടവേണ്ടും ഇത് രണ്ട് കാര്യങ്ങൾ നടന്നാൽ താൻ നാം അവരെ വിശ്വസിക്ക മുടിയുമെന്ന് சொன்னார் പ്രിയമുള്ളവരെ രണ്ട് വ്യവസ്ഥകൾക്ക് കർത്താവ് വിധേയപ്പെടണം അതാണ് ആ തോമസ് പറയുന്നതിന്റെ കാര്യം തോമസ് சொல்லக்கூடிய விஷயம் என்னவென்றால் இது இரண்டு காரியங்களுக்கு இயேசு கிறிஸ்து உட்பட வேண்டும் പ്രിയമുള്ളവരെ തോമസ് രണ്ട് വ്യവസ്ഥയെ പറഞ്ഞുള്ളൂ ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിനോട് എത്രയോ വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് തോമസ് രണ്ട് നിബന്ധനകളെ താൻ சொன்னான் ஆனால் நீங்களும் நானும் கர்த்தரிடத்திலே ஒருவேளை எத்தனையோ காரணங்களை நிபந்தனங்களை சொல்லியிருப்போம் தெய்வமே என் ரோகங்கள் மாற்றி தந்தால் எனக்கு சம்பத்து தந்தால் எனக்கு வீடு வச்சு தந்தால் நான் நின்னே சிநேகிக்காம் நான் இன்ன காரியங்கள் செய்து கொள்ளலாம் என்று பலப்பழும் நம்ம தெய்வத்தோடு சில வவஸ்தகள் பறையாறுண்டு எனக்கு வியாதி சுகமானால் நான் ஒரு வீடு கட்டினால் எனக்கு வசதி வாய்ப்புகள் வந்தால் நான் உண்மையில் அன்பு கூறுவேன் என்னென்ன காரியங்களை செய்வேன் என்று நாம் எத்தனையோ முறை சொல்லியிருக்கலாம் ദൈവം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യാം എന്ന് പല വ്യവസ്ഥകൾ ഞാനും നിങ്ങളും ദൈവത്തോട് പറയാറുണ്ട് ആണ്ടവർ ഇന്നെന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്താൽ നാം ഇന്നെന്ന കാര്യങ്ങളെല്ലാം ചെയ്യേൻ എന്ന് പല നിബന്ധനകളെ കാരണങ്ങളെ നാം ചൊല്ലിയിരുപ്പോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ഒരു വ്യവസ്ഥയെ നമുക്ക് പറയാൻ ഇടയാകരുത് അർമ്മയാനവർ ஆண்டவரோடு கூட நாம் எந்த ஒரு நிபந்தனையும் சொல்லக்கூடாது தெய்வம் நமக்கு எந்த தந்தாலும் ஆ தெய்வத்தை சிநேகிக்குவான் நமக்கு இடையாகணும் ஆண்டவர் நமக்கு என்ன கொடுத்தாலும் கொடுக்கிற அந்த தேவனை அன்பு கூற நமக்கு அவசியமாகிறது நான் சில நாள் கூம்பு ஒரு கேன்சர் ரோகியை காணுவானாய் ஆஸ்பத்திரியிலே கடந்து போகுவான் எனக்கிடையாய் சில நாட்களுக்கு முன்பு ஒரு புற்றுநோய் நோயாளியை பார்ப்பதற்காக ஆஸ்பத்திரிக்கு சென்றேன் கேன்சர் ரோகியுமாயிட்டு சில மணி மினி மிச்சிகள் சம்சாரிக்குவானிக்கிடையாய் அந்த கேன்சர் நோயாளியோடு கூட சில நிமிஷங்கள் நான் சம்பாஷிக்க முடிந்தது அதேபோல் ஒரு தீயஞ்ச விசுவாசியாயிருந்தது அவர் ஒரு நல்ல விசுவாசியாக இருந்தவர் அப்போ அது என்னோடு பரகையுண்டாய் என் பிரதரே എന്റെ സൗഖ്യത്തിനു വേണ്ടി അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അവർ സൊന്നാർ എന്നെ പാർത്ത് അർമ്മയാന സഹോദരരെ എന്നുടേ സുഖത്തിനായ അനേകർ ജപം പണ്ണുകാർ നാനും കൂടെ ജപം ചെയ്യേ എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച കർത്താവേ നീ എനിക്ക് സൗഖ്യം തന്നെന്ന് വരാം നീ എനിക്ക് സൗഖ്യം തന്നില്ല എന്ന് വരാം അതിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ എനിക്ക് സൗഖ്യം തന്നാലും തന്നില്ലെങ്കിലും എന്റെ അന്ത്യശ്വാസം പോകുന്നത് വരെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുവെന്ന് ആ ദൈവദാസനോട് പറയുകയുണ്ടായി അവർ സൊന്നാർ ഇന്ന് കാലയിലെ കർത്തരോട് കൂടെ നാം ജപിത്തേൻ ജപിക്കുമ്പോൾ ആണ്ടവരെ എനക്ക് നീർ സുഖം തരക്കൂടും ഒരുവേളെ സുഖം തരാമൽ ഇരിക്കലാം നീർ എനക്ക് സുഖം കൊടുത്താലും സുഖം കൊടുക്കാവിട്ടാലും നാൻ ഉമ്മിടത്തിലെ അൻപു കൂറുവേൻ എന്ന് അവർ ആണ്ടവരോട് കൂടെ സൊന്നതാക പ്രിയമുള്ളവരെ ആ ദേവദാസൻ പറയുന്നത് ദൈവം എനിക്ക് എന്തു തന്നാലും സൗഖ്യം എനിക്ക് തന്നാലും സൗഖ്യം എനിക്ക് തന്നില്ലെങ്കിലും ഞാൻ അന്ത്യം വരെ എന്റെ കർത്താവിനെ സ്നേഹിക്കുമെന്നാണ് അവർ സൊന്നാർ കർത്തർ എനക്ക് സുഖം കൊടുക്ക മുടിയും കർത്തർ എനക്ക് സുഖം കൊടുക്കാമെന്നും ഇരിക്കലാം അവർ സുഖം കൊടുത്താലും സുഖം കൊടുക്കാവിട്ടാലും എന്നുടേ ഇറുതി മൂച്ചു വരെ നാം കർത്തരിടത്തിൽ അൻപു കൂറുവേൻ എന്ന് സൊന്നാണ് പ്രിയമുള്ളവരെ ഇന്ന് അനേകം ആളുകൾ ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവം എനിക്ക് എന്തു തന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അർമ്മയാനവരെ ഇന്നേക്ക് അനേകർ കർത്തരിടത്തിൽ അൻപു കൂറുവതർക്ക് ഒരു അടിപ്പടി കാരണം കർത്തർ എതെ കൊടുത്താർ എന്നതിന് അടിപ്പടിയിൽ പലരോടും ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് ദൈവം എനിക്ക് വീട് വെച്ച് തന്നു എന്റെ രോഗം മാറ്റി തന്നു എനിക്ക് ജോലി തന്നു അയ്യോ ദൈവം എന്തെല്ലാം കാര്യങ്ങള് എനിക്ക് ചെയ്തു തന്നു ഞാൻ ഈ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുമോ എന്നാണ് പലരും പറയാറുള്ളത് അനേകർ എന്നിടത്തിലെ ചൊല്ലുകുന്നുണ്ട് ആണ്ടവർ എനക്ക് സുഖം കൊടുത്താർ എനക്ക് വീട് കൊടുത്താർ എനക്ക് നല്ല വേല കൊടുത്താർ ഇവളും കൊടുത്ത കർത്തരെ നാൻ നേസിക്കാമൽ ഇരിക്ക മുടിയുമാ എന്ന് ചൊല്ലുകാർ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്റെ പ്രിയ സഹോദരെ ഈ ഈ കാര്യങ്ങളൊന്നും ദൈവം നിനക്ക് തരുന്നില്ലെങ്കിൽ
ഈ ദൈവത്തെ നിനക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുമോ? നാം சொல்வதുണ്ട് അർമ്മയാന സഹോദരനെ, ഇവകളെല്ലാം കർത്തവർക്ക് കൊടുക്കാമൽ ഇരുന്നാലും ഉന്നാൽ കർത്തരയിൽ അൻപു കൂറ മുടിയുമോ? ദൈവം നമുക്ക് എന്ത് തന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം നമുക്ക് എന്തു തന്നാലും അവനെ സ്നേഹിക്കുവാൻ നമുക്കിടയാകണം. ദേവൻ നമുക്ക് എന്നെ കൊടുക്കാർ എന്നതിന്റെ അടിപ്പടയിൽ അല്ല, ദേവൻ നമുക്ക് എന്നെ കൊടുത്താലും നാം അൻപു കൂറ വേണ്ടും. പ്രിയമുള്ളവരെ, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ ദുഃഖങ്ങളായിരിക്കാം, നഷ്ടങ്ങളായിരിക്കാം, ഇതൊക്കെ ദൈവം നമുക്ക് അനുവദിച്ചാൽ ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കിടയാകണം. അർമ്മയാനവർകളെ, ഒരുവേളെ വ്യാധി അതിർക്കലാം, ചില കഷ്ടങ്ങൾ എടുക്കലാം, ചില നഷ്ടങ്ങൾ കർത്തർ നമുക്ക് അനുവദിച്ചിരിക്കലാം, എന്ന സൂഴ്നിലയാക ഇരുന്നാലും നാം ഇവറ്റിൻ മത്തിയിലും കർത്തരെ നേസിക്ക വേണം. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് തന്റെ ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു, ആ ശൂലം നീങ്ങിക്കിട്ടാനായിട്ട് 3 പ്രാവശ്യം ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു. നമുക്ക് തെളിയും അപ്പോസ്തലനായ പൗൽ അവരുടെ ശരീരത്തിലെ ഒരു മുൾ കൊടുക്കപ്പെട്ടിരുന്നത്, അന്ന മുൾ നീങ്ങുമ്പടി 3 മുറ ആണ്ടവരെ നോക്കി ജപിത്താം. കർത്താവിന് കൊടുത്ത മറുപടി എന്താണ്? മകനെ, എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള മറുപടിയാണ് ദൈവം അവന് കൊടുത്തത്. അവനുടെ ജപത്തിക്ക് കർത്തർ കൊടുത്ത ബദിൽ എന്ന, മകനെ എൻ കൃപ ഉനക്ക് പോതും എന്നതാണ്. കർത്താവേ, ആ കൃപ എനിക്ക് പോരാ, എനിക്ക് സൗഖ്യം തരണം, എനിക്ക് സൗഖ്യം തന്നെങ്കിലേ ഞാൻ ഇനി സുവിശേഷ വേല ചെയ്യുള്ളൂ എന്ന് പൗലോസ് പറഞ്ഞില്ല. അവൻ എനക്ക് അത് കൃപയെല്ലാം പോകാതെ എനക്ക് അതർക്ക് മേലാക സുഖം വേണ്ടും, എനക്ക് സുഖം കിടത്താൽ താൻ കർത്തരുടെ ഊഴിയത്തെ ചെയ്യ മുടിയും എന്ന് പൗൽ சொல்லவில்லை. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ആ വേദനയോടുകൂടി കർത്താവിന് വേണ്ടി നിന്നു എന്ന് കാണാനായിട്ട് കഴിയും. നമുക്ക് തെറിയും അപ്പോസ്തലനായ പൗൽ തന്നുടേ ജീവിതത്തിൻ കടൈസി നാൾ വരെയും അന്ന വേദനയോട് കൂടെ, അന്ന മുള്ളോട് കൂടെ അവൻ കർത്തർക്കാക സാക്ഷിയാക നിന്നാൽ ആ വേദനയോടുകൂടി കർത്താവിനെ അവൻ സ്നേഹിച്ചു എന്ന് കാണാൻ കഴിയും. അന്ത വേദനയോട് കൂടെ അവൻ കർത്തരിടത്തിൽ അൻപുകൂർന്നാൻ. പ്രിയമുള്ളവരെ, കർത്താവിനെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന വിശ്വാസികളാണ്. നാം എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്, നാം എന്തിനാണ് കർത്താവിനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടി അറിയാനായിട്ട് കഴിയും? കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് എന്തു തന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, എന്തു തന്നാലും അവനെ സ്നേഹിക്കുവാൻ ഇടയാകട്ടെ. അർമ്മയാനവർകളെ, നാം എല്ലാവരും കർത്തരിടത്തിൽ അൻപു കൂറുകൾ. നാം എപ്പടി അൻപു കൂറുകോം, എതർക്കാക അൻപു കൂറുകോം എന്ന് നാം കേൾക്ക വേണ്ടിയിരിക്കുന്നത്. കർത്തർ നമുക്ക് എന്നെ കൊടുക്കാർ എന്നതാക അൻപു കൂറുവതല്ല, കർത്തർ നമുക്ക് എന്നെ കൊടുത്താലും അവരിടത്തിലെ അൻപു കൂറ വേണ്ടും. നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്? നാം ആണ്ടവരെ എപ്പടി നേസിക്കറോം? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നാം വായിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്നാണ്. നാം ആണ്ടവരെ എപ്പടി നേസിക്കറോം? യോഹന്നാൻ സുവിശേഷം 14-ാം അധികാരത്തിലെ ആണ്ടവർ சொல்லுகிற ஒரு வசனமுண்டு, എന്നിൽ അൻപു കൂറുകവൻ എൻ കൽപ്പനകളെ കൈക്കൊള്ളുകാൻ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കർത്താവ് എന്നോട് എന്തു പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കും. അങ്ങനെയാണ് ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും. നാൻ ആണ്ടവരെ നേസിക്കുന്നവൻ എന്ന് சொன்னால் കർത്തർ എനിക്ക് എന്ന செய்ய சொன்னாலும் அவருடைய கட்டளைகளுக்கு நான் கீழ்ப்படிவேன். அப்படித்தான் நம்முடைய அன்பை வெளிப்படுத்த வேண்டும். കർത്താവിനെ ഞാൻ അനുസരിക്കുന്നതാണ് കർത്താവിനോട് സ്നേഹമുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുന്നു. കർത്തരുടെ വാർത്തകൾക്ക് കീഴ്പ്പെടുവതാണ് കർത്തരിടത്തിൽ നാം അൻപു കൂറുവതായി വെളിപ്പെടുത്തുവതാകും. ഒരിക്കലൊരു മോന് എന്നോട് പറഞ്ഞു, അങ്കിളെ എനിക്ക് അങ്കിളിനെ വളരെ സ്നേഹമാണ്, എനിക്ക് അങ്കിളിനെ വളരെ ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു. ഒരു മുറേ ഒരു വാലിബൻ എന്നിടത്തിൽ சொன்னான், അങ്കിൾ ഉങ്ങൾ മേലെ എനിക്ക് രൂപ അൻപ് ഉങ്ങളെ എനിക്ക് രൂപ പിടിക്കും എന്ന് சொன்னான். ഞാൻ ചോദിച്ചു, മോന്റെ കയ്യിലിരിക്കുന്ന മുട്ടായി അങ്കിളിന് തരുമോ? നാ കേട്ടേ ചിന്ന പയ്യൻ പോലെ കയ്യിലെ മുട്ടായി ഇരിക്കില്ലേ, അത് മിട്ടായി അങ്കിള് കുടിപ്പിയാന്ന് കേട്ടേ. അപ്പോൾ ആ മോൻ പറഞ്ഞു, ഇല്ലേ ഇല്ല മുട്ടായി ഞാൻ തരിക. അവൻ ചൊന്നാ, അങ്കിള് നാ മുട്ടായി തരമാട്ടെ, എനിക്ക് അങ്കിളിനെ വളരെ സ്നേഹമാണ്, പക്ഷേ അങ്കിളിന് എന്റെ കയ്യിലിരിക്കുന്ന മുട്ടായി ഞാൻ തരികയില്ല. ഇന്ന് അനേക വിശ്വാസികളും ദൈവത്തോട് പറയുന്ന കാര്യം ഇതാണ്, ദൈവമേ എനിക്ക് എന്നോട് സ്നേഹമുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ നീ പറയുന്നത് എനിക്ക് കേൾക്കുവാൻ അനുസരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അന്ന പയ്യൻ சொன்னான், അങ്കിൾ ഉങ്ങളെ എനിക്ക് ரொம்ப பிடிக்கும், ஆனா என் கையில இருக்கிற மிட்டாயை நான் தர மாட்டேன். அதுபோலதான் இன்றைக்கு அநேக விசுவாசிகள், ஆண்டவரே நான் உம்மை நேசிக்கிறேன் என்று சொல்வார்கள்,
ஆனால் கர்த்தர் சொல்லுகிற வார்த்தைகளுக்கு கீழ்ப்படிவதில்லை. தெய்வத்தை சிநேகிக்கணும்னு പറയാറുണ്ട്, தெய்வத்தை சிநேகிக்கணும்னு சாட்சியம் പറയാറുണ്ട്, தெய்வத்தை சிநேகிக்கணும்னு பாட்டு பாடാറുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, വാസ്തവമായ സ്നേഹം നിന്റെ കർത്താവിനോട് നിനക്കുണ്ടോ? இன்றைக்கு அநேகர் சொல்வார்கள், ஆண்டவரே நான் நேசிக்கிறேன் என்று சொல்வார்கள், ஆண்டவரிடத்திலே நான் அன்பு கூறுகிறேன் என்று சொல்லி சாட்சி சொல்வார்கள், பாடல் பாடுவார்கள். நான் உண்மையாக ஒரு கேள்வி கேட்கிறேன், உண்மையாகவே நீ கர்த்தரை நேசிக்கிறாயா? கர்த்தாவ பத்ரோசனோடு சோதிச்சது போல, பத்ரோசே நீ வேக்கள் அதிகமாய் என்னை சிநேகிக்கணும்னு கர்த்தாவ் தன்னோடு சோதிச்சு, அதுபோலே இன்னும் நம்மோடு கர்த்தாவ் சோதிக்கையான. ஆண்டவர் அன்றைக்கு பேதுருவனிடத்திலே கேட்டார், பேதுரு சீமோனே இவர்களை பார்க்கலும் நீ என்னிடத்தில் அதிகமாய் அன்பா இருக்கிறாயா என்று கேட்டது போல நம்மை பார்த்து ஆண்டவர் இன்றைக்கு கேட்கிறவராக இருக்கிறார். இந்த ராத்திரியிலும் கர்த்தாவ் நம்மோடு சோதிக்கையான, மகனே மகளே நீவேக்கா அதிகமாய் என்னை சிநேகிக்கணுண்டோ? நீ ஆத்மார்த்தமாய் என்னை சிநேகிக்கணுண்டோ? ஞான இன்ன இன்ன காரியங்களொக்கே செய்யுது கொண்டல்லே நீ என்னை சிநேகிக்கிறது? என்னால் நமக்கு எந்த மறுபடி பரையானாய்ட்டு கழியும். இன்றைக்கு ராத்திரியிலே ஆண்டவர் நம்மை பார்த்து கேள்வி கேட்கிறார், இவர்களை பார்க்கலும் நீ என்னிடத்தில் அதிகமாய் அன்பாய் இருக்கிறாயா? நான் இன்னென்ன காரியங்களை உனக்கு செய்ததுனால தானே அன்பாய் இருக்கிறாய்? நீ உண்மையாகவே என்னிடத்தில் அன்பாய் இருக்கிறாயா என்று கேட்டால் நாம் என்ன பதில் சொல்ல முடியும்? சங்கீர்த்தனக்காரனோடு சேர்ந்து நமக்கு பரையாம், என்ற பலமாய் யெகோவே நான் நின்னே சிநேகிக்கணும். சங்கீதக்காரனோடு கூட சேர்ந்து நாம் சொல்லலாம், என் பலனாகிய கர்த்தாவே நான் உம்மில் அன்பு கூறு. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനേക്കാൾ അധികമായി മറ്റൊന്നിനെ സ്നേഹിക്കുവാൻ നമുക്ക് ഇടയാകരുത്. അർമ്മയാനവരെ, നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ വിട അധികമായി വേറൊന്നിനെയും ഇന്ന് ഉലകത്തിൽ നേസിക്കൂടാതെ, നമ്മുടെ കർത്താവിനേക്കാൾ അധികമായി നമ്മുടെ മക്കളെയോ നമ്മുടെ സമ്പത്തിനെയോ നമ്മുടെ ജോലിയോ ഒന്നിനെയും സ്നേഹിക്കുവാൻ ഇടയാകരുത്. നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ വിട നമ്മുടെ സ്വത്തുക്കളെയോ നമ്മുടെ പിള്ളകളെയോ നമ്മുടെ വേലയെയോ അധികം നേസിക്ക കൂടാതെ. നമുക്ക് ഇന്ന് രാത്രി നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവിനോടുള്ള എന്റെ സ്നേഹം എങ്ങനെയിരിക്കുന്നു? ഞാൻ കണ്ടെങ്കിലേ വിശ്വസിക്കുകയുള്ളൂ, ഞാൻ തൊട്ടെങ്കിലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് ദൃഢമായ ഒരു ഉറപ്പോടുകൂടി തോമസ് പറയുന്ന രംഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. രാത്രിയിൽ നാം കേൾക്കലാം, നാം എന്ത വിധത്തിൽ എപ്പടി കർത്തരിടത്തിലെ അൻപു കൂറുകേൻ എന്ന് തോമാ சொல்கிறான், നാൻ അവരെ കണ്ടാൽ വിശ്വസിപ്പേൻ അവരെ തൊട്ടാൽ വിശ്വസിപ്പേൻ എന്ന് சொல்கிறான். എന്നാൽ ഇവിടെ നാം വായിക്കുന്ന എന്താണ്? ഈ അവിശ്വാസിയായ തോമസിന് വേണ്ടി തന്നെ 8 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അവന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നാം ഇങ്ങനെ എന്ന വാസിക്കുകയാണ്, 8 നാളേക്ക് പിറകെ ഇന്ത അവിശ്വാസിയായി ഇരിക്കുന്ന തോമാവുക്കാക ആണ്ടവർ വന്ന് കാഴ്ച. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഈ തോമസിന്റെ അവിശ്വാസ ഹൃദയം എങ്ങനെ കർത്താവ് അറിഞ്ഞു? മറ്റേ ശിഷ്യന്മാര് ഒന്നും പറഞ്ഞില്ല, കർത്താവ് നീ തോമസിന്റെ അടുക്കൽ പോകണം, അവനെ ഒന്ന് വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലല്ല കർത്താവ് അവന്റെ അടുക്കലേക്ക് ചെന്നത്. തോമസിന്റെ അവിശ്വാസ ഹൃദയത്തെ കർത്താവ് നന്നായിട്ട് കണ്ടു എന്ന് കാണാൻ. ഞാൻ ഇപ്പടി ചിന്തിത്തേൻ, എപ്പടി ആണ്ടവർ തോമാവിനുടേ അവിശ്വാസ ഹൃദയത്തെ അറിഞ്ഞിരുന്നാൽ மற்ற சீஷர்கள் ஆண்டவரிடத்திலே ஆண்டவரே நீர் தோமாவுக்கு ஒரு முறை காட்சியளிக்க வேண்டும், அவன் அவிசுவாசமா இருக்கிறான் என்று யாரும் சொல்லவில்லை. சொல்லாமலே ஆண்டவர் தோமாவின் இருதயத்தை அறிந்திருந்தார். பிரியமுள்ளவரே, நம்முடைய ஹிருதயத்தின் நிலை சரியாய்ட்டு அறியுனவனான நம்முடைய கர்த்தர். அருமாறுவர்களே, நம்முடைய இருதயத்தின் உண்மையான நிலையை சரியாய் அறிகிறவர் நம்முடைய ஆண்டவர். எந்த கர்த்தாவினோடு எத்த மாத்திரம் ஸ்நேகம் உண்டு என்று വളരെ വ്യക്തമായി കർത്താവിനറിയാം. നമ്മുടെ ആത്മീയത്വം എത്ര ഉണ്ട്, നമ്മുടെ അനുഭവങ്ങൾ എന്താണ്, കർത്താവിനോടുള്ള സ്നേഹം എന്താണ്, ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് മനസ്സിലാക്കുന്നവനാണ്. നാം കർത്തരിടത്തിലെ എവളവ് അൻപു കുറുകുറോം, എവളവ് മനഃപൂർവമായ അൻപു കുറുകുറോം, എവളവ് ഉണ്മയായ അൻപു കുറുകുറോം എന്ന് കർത്തർ തെളിവാക അറിഞ്ഞിരിക്കാം. നമ്മുടെ എല്ലാ ഹൃദയങ്ങളെ കർത്താവ് നന്നായിട്ട് അറിയുന്നവനാണ്. നാം എല്ലാവരുടെ ഹൃദയത്തെയും കർത്തർ നന്നാക അറിയുന്നവൻ. തോമസിന്റെ അവിശ്വാസ ഹൃദയം കർത്താവ് നന്നായിട്ട് അറിഞ്ഞു, മറ്റേ ശിഷ്യന്മാര് പറഞ്ഞിട്ടല്ല പിന്നെയോ. അവിശ്വാസ ഹൃദയം തോമസിന്റേത് നന്നായിട്ട് അറിഞ്ഞത് കൊണ്ടാണ് 8 ദിവസം കഴിഞ്ഞ് തോമസിന് വേണ്ടി കർത്താവ് അവന്റെ അടുക്കിലേക്ക് ചെന്നു. മറ്റേ ശിഷ്യർ തോമാവെ കുറിച്ച് ആണ്ടവരിടത്തിലെ ഒന്നും ചൊല്ലവില്ലേ, ആനാൽ ആണ്ടവർ തോമാവിൻ അവിശ്വാസ ഹൃദയത്തെ അറിഞ്ഞവരായി അവനുക്കാക 8 നാൾ കളിത്ത് മറുപടിയും കാഴ്ചയളിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പക്ഷെങ്കിൽ ഭാഗ്യമായി ചില കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയും.
എന്നാൽ ഹൃദയത്തിന്റെ നില എന്താണെന്നുള്ളത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അൻപാനോറുകളെ വെളിത്തോറ്റത്തിലെ വെളിപ്പടിയാക ചില കാര്യങ്ങളെ നാം വെളിപ്പെടുത്തുവോം നാം എപ്പിടിപ്പെട്ടവർ എന്ന്. ആനാൽ ഉള്ളത്തിൻ നിലയെ ഹൃദയത്തിൻ നിലയെ ആണ്ടവർ അറിയുകയാണ്. നമുക്കറിയാം കപട ഭക്തി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ന് മായ്മാലമാണ് ഭക്തി എന്താ എന്ന് തെരയുമാ? എനിക്കില്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് കപടഭക്തി എന്ന് പറയും. എന്നിടത്തിൽ ഇല്ലാത്ത ഒന്നെ ഇരുപ്പതുപോലെ കാണിപ്പിക്കുന്നതാണ് അത് മായമാണ് ഭക്തി. കർത്താവിനോടുള്ള ഭക്തിയും സ്നേഹവും അത് പുറമേ കാണിക്കാനായിട്ട് കഴിയും, എന്നാൽ ഉള്ളിൽ അതൊന്നും ഇല്ലാത്തൊരു അനുഭവം പലരിലും കാണാൻ കഴിയുന്നു. കർത്തരിടത്തിലെ അൻപ് ഇരുപ്പത് പോലെ വെളിയെ കാട്ട മുടിയും, ആനാൽ ഉള്ളേ അത് ഇല്ലാമൽ ഇരിക്കലാം. അതാണ് കപടഭക്തി എന്ന് പറയുന്നത്. എനിക്കില്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് കപടഭക്തി. എന്നിടത്തിൽ ഇല്ലാത്ത ഒന്നെ ഇരുപ്പത് പോലെ കാണിപ്പിപ്പതുതാണ് ഇന്ന് മായമാന ഭക്തി അല്ലത് കപടഭക്തി. എന്റെ ബാല്യപ്രായത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായോ? എന്നുടേ വാലിഭ പർവ്വത്തിലെ ചില കാര്യങ്ങളെ ഇപ്പടി ചിന്തിത്തേൻ. എനിക്ക് ഞായറാഴ്ചത്തെ ഭക്തി എന്ന് പറയുന്ന വലിയ ഭക്തിയായി. എനിക്ക് ഞായറാഴ്ചക്കിഴമ ഭക്തി മികപ്പെരിയ ഭക്തിയാകും. ഞായറാഴ്ച ആകുന്നതിന് ശനിയാഴ്ച ആകുമ്പോൾ എന്റെ ഭക്തിയൊക്കെ അങ്ങ് തുടങ്ങും. ശനിക്കിഴമ വന്ന ഉടനെയേ ഭക്തി ആരംഭിച്ചണോ? ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് അതങ്ങ് കൂടും. ഞായറാഴ്ചക്കിഴമ കാലയിലെ പൊഴുതു വിടിഞ്ഞ ഉടനെ അത് ഇന്നും അധികരിക്കും. ഞായറാഴ്ച യോഗത്തിന് പോയാൽ ആ മേശയുടെ അടുത്തേ ഇരിക്കുകയുള്ളൂ, എല്ലാം വളരെ ശാന്തമായി കേട്ടുകൊണ്ടിരിക്കും. ഞായറാഴ്ചക്കിഴമ സഭയ്ക്ക് പോകുമ്പോഴത് കർത്തയുടെ മേശയ്ക്ക് പക്കത്തിലെ ഇരുപ്പേൻ, എല്ലാവരുടെയും നന്നാക ഗവനമായി കേട്ടുകൊണ്ടിരിപ്പേൻ. അതെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച ഒരു സന്ധ്യ ആകുമ്പോള് ഈ വേദവസ്തം കൊണ്ട് ഒരു അലമാരിക്കകത്ത് കൊണ്ടുപോയി ഇതെല്ലാം മുടിഞ്ഞ് സായങ്കാലമാണുടനെ ഞായറാഴ്ചക്കിഴമ ബൈബിള് ഭദ്രമായി കൊണ്ടുപോയി അലമാരിയിൽ വെച്ചത്. പിന്നെ ഈ വേദവസ്തം എടുക്കുന്ന എപ്പോഴാണ്? ശനിയാഴ്ച രാവിലെയാ. മറുപടിയും ഇന്ന് വേദപുസ്തകത്തെ ഞാൻ എപ്പോ എടുപ്പേ? അടുത്ത ശനിക്കിഴമ കാലയില്ല. പ്രിയമുള്ളവരെ, അതാണ് കപടഭക്തി എന്ന് പറയും. ഇപ്പടി ചൊല്ലുവതാണ് നാം കപടഭക്തി അല്ലത് മായമാന ഭക്തി എന്ന് ചൊല്ലുകിറോം. ഞായറാഴ്ചയുള്ള നിന്റെ ഭക്തി അടുത്ത ദിവസങ്ങളിൽ നിനക്കില്ല എങ്കിൽ, ഞായറാഴ്ചയിൽ നിന്റെ കർത്താവിലുള്ള സ്നേഹം അടുത്ത ദിവസം നിനക്കില്ലെങ്കിൽ അതൊരു കപടഭക്തിയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. എന്റെ ബാല്യത്തിൽ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞായറാഴ്ചക്കിഴമ ഉള്ളിടത്തിൽ കാണപ്പെടക്കൂടിയ ഭക്തി തുടർന്നുള്ള നാട്കളിലും കാണപ്പെട വേണ്ടും. ഞായറാഴ്ചക്കിഴമയുള്ള ഭക്തി അടുത്ത നാളും ഇല്ലാമൽ പോനാൽ അത് മായമാന ഭക്തി അല്ലത് കപടഭക്തി. എന്നുടേ വാലിപ പർവ്വത്തിൽ അപ്പടി ഇരുന്നത് നോക്കുക. ആ തോമസിന് വേണ്ടി തന്നെ അവനെ വിശ്വസിപ്പിക്കാൻ തന്നെ കർത്താവ് അവന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഇത് തോമാവുക്കാക മാത്രം, തോമാ വിശ്വാസിക്ക വേണ്ടും എന്നതർക്കാക തോമാവിൻ അരുകെ ആണ്ടവർ ചെല്ലുകാർ. കർത്താവിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, തോമസിന് വേണമെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്ക്, എന്നെ കണ്ടേലേ നിനക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവിന് അവന്റെ അടുക്കൽ വരാതിരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് എത്ര സ്നേഹവാനാണ്, തോമസിന്റെ അടുക്കലേക്ക് ആണിപ്പഴുന്നുള്ള കരങ്ങളുമായി അവൻ അടുക്കൽ ചെല്ലുകയാണ്. ആണ്ടവർ ചൊല്ലിയിരിക്കലാം, തോമ എന്നെ പാർത്താൽ വിശ്വാസിപ്പാനാ, അവൻ അങ്ങിരുന്നേ വിശ്വാസിത്താൽ വിശ്വാസിക്കട്ടും എന്ന് അവർ കണ്ടുകൊള്ളാമൽ പോയിരിക്കലാം. ആനാൽ അവിടെ ആണ്ടവർ അപ്പടിപ്പെട്ടവരല്ല, തന്നുടേ കായംപെട്ട കരങ്ങളോടുകൂടെ തോമാവിൻ അരുകേ സൽകരാ. നോക്കുക, എട്ട് ദിവസം കഴിഞ്ഞ് തോമസിന്റെ അടുക്കലേ കർത്താവ് ചെന്നിട്ടെന്ന് പറഞ്ഞു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക എന്ന് പറഞ്ഞു. ആണ്ടവർ എട്ട് നാൾക്കൾ കളിച്ച പിറകു അങ്ങേ പോയി എന്നെ ചൊല്ലുകാർ, ഒരു വിരലൈ നീട്ടി എൻ കരങ്ങളിൽ തൊട്ടുപാർ, ഉൻ കൈയ്യ നീട്ടി എൻ വിലാവൈ തൊട്ടുപാർ. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, തോമസ് അങ്ങനെ രണ്ടു വ്യവസ്ഥകൾ പറഞ്ഞെങ്കിലും അത് ചെയ്തതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നില്ല. നമുക്കിന്റെ ഒരു കാര്യത്തെ പാർക്ക മുടിയും, അവൻ രണ്ട് നിബന്ധനകളെ വിധിത്താൻ അത് രണ്ടും അവൻ ചെയ്ത് നിറവേറ്റുകാർ. ആ കരങ്ങൾ, കർത്താവിന്റെ ആ സ്നേഹമേറിയ കരങ്ങൾ അവന്റെ നേർക്ക് നീട്ടിയ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ആ തോമസിന്റെ ഹൃദയം തകരുവാനായിട്ട് ഇടയായി. അവരുടെ അൻപു നിറയുന്ന കരങ്ങൾ തോമാവിനരുകെ നീട്ടപ്പെട്ട പോത് അവരുടെ അൻപു കരങ്ങളെ പാർത്തു പോലെ ഹൃദയം ഉടൈന്തു പോയിരിക്കും. അയ്യോ എന്റെ കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ, നീ ഉയർത്തെഴുന്നേറ്റുവെന്ന് എന്റെ കൂട്ട് ശിഷ്യന്മാർ വിശ്വസിച്ചപ്പോൾ അത് അതുപോലെ വിശ്വസിക്കുവാൻ
എനിക്ക് കഴിഞ്ഞില്ലല്ലോ, ഞാൻ അവിശ്വസിച്ചു പോയല്ലോ എന്നുള്ള ആ ദുഃഖം തന്റെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോഴാണ് താൻ പറഞ്ഞത്, എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന്. അവൻ ആണ്ടവരെ നാനും വിശ്വാസിക്കാമൽ പോയിവിട്ടേനെ, മറ്റ ശീഷർകൾ വിശ്വാസിച്ചത് പോലെ നാനും വിശ്വാസിക്കാമൽ പോയിവിട്ടേനെ, അവിശ്വാസപ്പെട്ടുവിട്ടേനെ എന്ന് അവൻ നിശ്ചയമായ ഉണർന്നിരുപ്പാണ്. എനവേദാനം സൊന്നാൻ എൻ ആണ്ടവരെ എൻ ദേവനേ എന്ന്. പ്രിയമുള്ളവരെ നോക്കുക, ആ തകർച്ചയുടെ വാക്കുകളാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് നൊറുങ്ങുതലിൽ വാർത്തകൾ താൻ അങ്ങേ വെളിപ്പെടുത്തുന്നത്. ഈ തോമസ് കർത്താവിനോട് യാതൊരു ന്യായവും പറഞ്ഞില്ല. അവൻ തോമാ ആണ്ടവരിടത്തിലെ എന്ത് വിധമാണ് ന്യായമാണ് കാര്യങ്ങൾ എന്ന് ചൊല്ലവില്ലേ. ആ ഞാൻ അന്നേരം വിശ്വസിച്ചില്ല എന്നേ ഉള്ളൂ, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ആ സമയത്ത് അങ്ങനെ അങ്ങ് തോന്നിപ്പോയി എന്നുള്ള യാതൊരു ന്യായവും കർത്താവിനോട് പറയാതെ തന്റെ തെറ്റിനെ അവൻ സമ്മതിച്ചു. തന്റെ തകർന്ന ഹൃദയത്തോടുകൂടി അവൻ പറഞ്ഞു, കർത്താവേ എന്റെ കർത്താവും എന്റെ ദൈവമേ. അവൻ തന്നെ ന്യായപ്പെടുത്തി എതും പേശമില്ലേ, നാം വിശ്വാസിച്ചേ ആനാലും നാം പാർക്ക വേണ്ടും എന്നുതാം മേലോട്ടമാക സൊന്നേൻ എന്നെല്ലാം തന്നെ ന്യായപ്പെടുത്തി എന്ത ഒരു കാര്യത്തെയും സൊല്ലാമൽ അവൻ ഹൃദയം നൊറുമുണ്ടവനായി സൊല്ലുകാൻ എൻ ആണ്ടവരെ എൻ ദേവനെ. ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതത്തിലും എന്തെങ്കിലും അവിശ്വാസമോ കുറവോ സമ്മതിച്ച ഉണ്ടായാൽ അത് സമ്മതിക്കാൻ പലരും മടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇന്ത്യക്ക് അനേകരുടെ അനേക വിശ്വാസികളുടെ വാഴ്ക്കയിലെ അവിശ്വാസമാണ് കാര്യങ്ങൾ ഏതാവും വന്നുവിട്ടാൽ അത് അവിശ്വാസത്തെ അവർ ഒത്തുകൊള്ളുവതിൽ മികുന്ന കഷ്ടപ്പെടുകാർ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റോ കുറവോ ഉണ്ടായാൽ അങ്ങനെ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കാതെ നാം അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം തമ്മിൽ പലരും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വാഴ്ക്കയിൽ ഏതാവത് ഒരു തവറ് അല്ലെങ്കിൽ കുറേ ഏർപ്പെട്ടു വിട്ടാൽ അത് കുറേ അല്ലെങ്കിൽ തവറെ ഒത്തുകൊള്ളാമൽ അതെ ന്യായപ്പെടുത്തുവതർക്ക് പലമുറയും നാം മുയച്ചിക്കും. ഇന്ന് പല വിശ്വാസികളിലും കാണുന്ന ഒരു കാര്യം ഇതാണ്, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടായാൽ, ഒരു പാപമുണ്ടായാൽ അങ്ങനെ അത് സംഭവിച്ചു പോയി എന്ന് സമ്മതിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. ഇതിലേക്ക് അനേകരുടെ വിശ്വാസികളുടെ വാഴ്ക്കയിലെ ഏതാവതൊരു കുറകൾ ഏതാവതൊരു പാപം നടന്നുവിട്ടാൽ അതായി നടന്നുവിട്ടതായി ഒത്തുകൊള്ളുവതർക്ക് മികവും കഷ്ടപ്പെടുവാറ്. ഇന്ന് പല വിശ്വാസികളും അവരുടെ ജീവിതത്തില് ഒരു തെറ്റുണ്ടായാൽ അതിനെ ന്യായീകരിക്കാൻ പറ്റിയ വല്ല വാക്യങ്ങളുണ്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. ഇന്നൊരു വിഷയം, ഇന്നേക്ക് വിശ്വാസികൾ ഏറാവത് അവർ ഏതാവത് തവറ് അല്ലെങ്കിൽ കുറേ അവരിടത്തിലെ കാണപ്പെട്ടു വിട്ടാൽ അതെ ന്യായപ്പെടുത്തി പേശുവതർക്ക് ബൈബിളിലെ വസനം ഏതാവത് സപ്പോർട്ട് കിട്ടാന്ന് തേടുവാങ്ക. നമുക്കൊക്കെ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ വളരെ നിശ്ചയമാണ്. അതിനെ എന്റെ തെറ്റിനെ മറയ്ക്കാൻ വേദപുസ്തകത്തിൽ തക്കതായ വാക്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുത്തു കാണിച്ച് തന്റെ തെറ്റിനെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. നമുക്ക് വേദപുസ്തകത്തിലുള്ള വസനങ്ങളെല്ലാം നല്ല അറിമുഖമായി ഇരിക്കുന്നത്. എനവേ തവറ് ചെയ്തവർ അന്ന് കുറേ ഉടയവർ ഏതാവത് വസനങ്ങളെ എടുത്ത് മേൽക്കോൾ കാട്ടി തന്നെ ന്യായപ്പെടുത്തി തന്നെ അവർ സരിപ്പെടുത്ത വിരുമ്പുകാർ. കുറെ നാൾ മുമ്പ് ഞാൻ റാന്നിൽ നിന്ന് കോട്ടയത്തിൽ പോകാനായിട്ട് ഒരു ബസ്സിൽ കയറി. കുറച്ച് നാൾക്കൾക്ക് മുമ്പ് ഞാൻ റാന്നിയിൽ നിന്ന് കോട്ടയം പോകുന്നതിനായി ബസ്സിൽ ഏറിന്. ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തത്. ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സിലേ പ്രയാണം ചെയ്തത്. നമുക്കറിയാം നമ്മുടെ ബസ്സുകളിലൊക്കെ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വികലാംഗർക്ക് ഇവർക്കൊക്കെ പ്രത്യേകം സീറ്റുകള് ബസ്സിനകത്തുണ്ട്. നമുക്ക് തെരിയും ബസ്സിലെ പെൺകൾക്ക് തനിയാകും ആൺകൾക്ക് തനിയാകും മുതിയോർ ഉടൽ ഊനമുറ്റോർ ഇപ്പം തനി ഇരുക്കകൾ ഒതുക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഞാനിരുന്ന സീറ്റിന്റെ ഫ്രണ്ടിലെ സീറ്റ് ഒരു വികലാംഗരുടെ സീറ്റായിരുന്നു. ഞാൻ മുന്നാലേ ഒരു സീറ്റ് എനിക്ക് കിട്ടിയത് അത് ഒരു മാറ്റുത്തിരളാളികളുടെ സീറ്റായിരുന്നത്. ആ വികലാംഗരുടെ സീറ്റിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അത് മാറ്റുത്തിരളാളികളുടെ സീറ്റിലെ ഒരുവർ ഏർക്കനവേ ഇരുന്നു കൊണ്ടിരിക്കുന്ന. അടുത്ത സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ഒരു കൈയില്ലാത്ത ഒരു മനുഷ്യൻ ആ ബസ്സിനകത്ത് കയറി. അടുത്ത സ്റ്റോപ്പിക്ക് പോകുമ്പോൾ ഒരു കൈയില്ലാതെ ഒരുവർ ബസ്സിൽ ഏറുകാർ. അവൾ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, ആ വികലാംഗരുടെ സീറ്റ് ഇരിക്കുന്ന ആളൊന്ന് എഴുന്നേറ്റ് കൊടുത്തേ, ഈ കൈയില്ലാത്ത മനുഷ്യൻ ഒന്ന് ഇരുത്തിക്കാട്ടെ എന്ന് പറഞ്ഞു. കണ്ടക്ടർ ഉടനെ ചൊന്നാർ, അത് മാറ്റുത്തിരളാളിക്ക് ഒതുക്കപ്പെട്ട സീറ്റ് അല്ലെങ്കിൽ ഉടൽ ഊനമുറ്റവർക്ക് ഒതുക്കപ്പെട്ട സീറ്റിൽ ഇരിക്കുന്നവരെ ഇടത്തെ കാലി പെണ്ണുങ്ങ ഇത് കൈയില്ലാമൽ വന്നിരിക്കുന്നവർ അമരട്ടും എന്ന്. ആ വികലാംഗരിക്കുന്ന ആൾ അത് കേട്ട ഭാവയെ കാണിക്കാതെ ഒന്നും അനങ്ങാതെ അവൻ അവിടെ ഇരുന്നു
പിന്നെയും കണ്ടക്ടർ പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് കൊടുത്തേ ഈ കൈയില്ലാത്ത മനുഷ്യനെ ഒന്ന് ഇരുത്തിക്കാട്ടെ എന്ന് പറഞ്ഞു അന്ത് മാറ്റുത്തിരുന്നാളി അമര വേണ്ടിയ സീറ്റിൽ ഇരുന്ന് ഇന്നൊരുവർ അവർ അമേദിയാ കണ്ടു കാണാതവരായി ഇരുന്നാൽ കണ്ടക്ടർ മറുപടിയും സൊന്നാർ എഴുന്ന് ഇടം കൊടുങ്ങൾ അപ്പോൾ ആ വികലാംഗരുടെ സീറ്റിൽ ഇരുന്ന ആള് കണ്ടക്ടറോട് പറഞ്ഞു എടോ നീ എന്റെ വായിലോട്ട് നോക്കിക്കേ നാല് പല്ലെനിക്കില്ല ഈ മനുഷ്യന്റെ ഒരു കയ്യേ പോയുള്ളല്ലോ എന്റെ വായിലെ നാല് പല്ലില്ല ഞാൻ വികലാംഗനാ അതുകൊണ്ടാ ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞു அந்த மாற்றுத்திறனாளி அல்லது உடல் ஊனமுற்றோருக்கான சீட்ல இருந்தவர் சொன்னார் கண்டக்டர் நீங்க பாருங்க என் வாய் பாரு எனக்கு நாலு பல்லு இல்லை இவருக்கு ஒரு கைதான் இல்லை அப்படின்னா நானும் பெரிய உடல் ஊனமுற்றவர் தானே என்று சொன்னாராம் ஓர்க்கணுண்டு ஆ கண்டக்டர் ஒரு மறுபடியும் பரஞ்சில்ல எனக்கு இப்போ ஞாபகம் இருக்குது இந்த விசித்திரமான பதில கேட்ட உடனே கண்டக்டரே குழம்பி போய் ஒரு பதிலும் சொல்ல முடியல ஈ பல்லொரு அங்க ஒரு 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 அங்கமான பல்லுன்னு பரையானாயிட்டு கழியுமோ இந்த பல்லு ஒரு உடல் உறுப்புன்னு சொல்ல முடியுமா ஈ ஆளின் ஒரு கையே போயுள்ளோ நாலு பல்லு எனிக்கல்ல ஞானும் விகலாங்கனா அது கொண்டான இவட இருந்து நல்ல ஒரு நியாயமான அவன் பரஞ்சு பிடிப்பிச்சு அவன் ஒரு நியாயமான காரியத்தை சொல்லி தன்னை நியாயப்படுத்துகிறார் இவருக்கு ஒரு கை இல்ல எனக்கு நாலு பல்லு இல்ல நானும் ஒரு உடல் ஊனமுற்றவர் தான் என்று அவர் நியாயப்படுத்தி பேசினார் ஆ கண்டக்டருக்கு ஒரு மறுபடியும் பரையான் கழிஞ்சில்ல அந்த கண்டக்டருக்கு பதில் எதுவும் சொல்ல முடியவில்லை பிரியமுள்ளவரே இன்று அநேக விசுவாசிகளும் இதுபோலையான அவருடைய ஜீவிதத்தில் உண்டாய ஆ தெட்டினே சம்மதிக்காது தெய்வமே எனிக்கு அங்கே சம்பவிச்சு போய் என்னோடு க்ஷமிக்கணும் என்று பரையான் கழியாது அதினை நியாயீகரிக்கிற ஒரு சுவாவம் இன்று அநேக விசுவாசிகளிலும் உண்டு இன்றைக்கு விசுவாசிகளுக்கு இப்படிப்பட்ட ஒரு நிலைமை காணப்படுகிறது அவர்களுடைய வாழ்க்கையில ஏற்பட்ட குறைவுகள் அல்லது பாவங்களை ஆண்டவரே இப்படி நடந்து விட்டது என்னை மன்னியும் என்று கர்த்தரிடத்தில் அறிக்கை செய்வதற்கு பதிலாக தங்களை நியாயப்படுத்தி பேச முற்படுகிறார் என்ன நோக்குக தோமஸ் தகர்ந்த ஒரு ஹிருதயத்தோடு கூடி மிங்கிப்பட்டுன ஹிருதயத்தோடு கூடி தான் பரஞ்ச வாக்கான என்ற கர்த்தாவும் என்ற தெய்வமே தோமா இந்த ஆண்டவரை பார்த்தவுடன் இருதயம் நொறுங்குண்டவனாய் அவன் சொன்ன வார்த்தை தான் என் ஆண்டவரே என் தேவனே ஐயோ எனக்கு அது விசுவசிக்கான் கழிஞ்சில்லோ ஞான ஒரு அவிசுவாசியாய் தீர்ந்தல்லோ தெய்வமே என்னோடு க்ஷமிக்கணுமென்னுள்ள ஆ தகர்ந்த ஹிருதயம் தனிக்குண்டாயிருந்து என்று காணானிட்டு கழியும் ஆண்டவரே நான் அன்றைக்கு விசுவாசிக்காமல் போனேனே இந்த மற்ற சீஷர்கள் சொன்ன போது நான் விசுவாசிக்க முடியாமல் போனதே என்று அவன் உடைந்து போனவனாய் அந்த வார்த்தைகளை பேசுகிறான் தெற்றினே நீதியிருக்கிறவரே தெய்வம் ஒரிக்கலும் ஆதரிக்கையில்லை அன்பானவர்களே தவறுகளை நியாயப்படுத்துகிறவர்களை ஆண்டவர் அங்கீகரிப்பதில்லை நமக்கறியாம் தாவீது தெட்டு செய்தப்போ தன் தெய்வ சன்னதியில் ஞான் தெட்டு செய்து ஞான் தெய்வத்தோடு தன்னை லங்கனம் செய்து என்று தன் சம்மதிக்கையும் தெய்வ சன்னதியில் கரையையும் செய்து ஏற்றுப்பறையையும் செய்து நமக்கு தெரியும் தாவீது பாவம் செய்த போது கர்த்தருடைய சமூகத்திலே நான் பாவம் செய்தேன் நான் குற்றம் செய்தேன் என்னை மன்னியும் என்று அவன் கர்த்தரிடத்திலே அறிக்கை செய்தது நமக்கு தெரியும் நமக்கறியாம் ஆ தாவீதினை தெய்வம் உபயோகிச்சு தெய்வத்தின் ஹிருதய பிரகாரமுள்ள மனுஷன் என்ள்ள ஆ பேரில் தான் அர்ஹனாய்ட்டு தீர்ந்து பிரியமுள்ளவரே நம்ம எത്ര தெட்டு செய்தாலும் நாம் வினயப்படுனെങ്കിൽ நம்ம தெட்டுகளை ஏற்றுப்பறையுனെങ്കിൽ நாம் அது சம்மதிக்குனെങ്കിൽ தெய்வம் நம்மளை உபயோகிக்கும்ன்றதுன யாதொரு சம்சயமும் இல்ல அன்பானவர்களே தாவீதை கர்த்தர் பயன்படுத்தினார் அவன் தன் இருதயத்திற்கு ஏற்றவன் என்று ஆண்டவர் சொன்னதுக்கு ஏற்ப அவன் நடந்தான் நம்முடைய வாழ்க்கையில் குறைவுகளையும் பாவங்களையும் குற்றங்களையும் ஆண்டவர் உணர்த்தும் பொழுது நாம் அறிக்கை செய்து கர்த்தரிடத்திலே சரி செய்தால் கர்த்தர் நம்மை பயன்படுத்துவார் இந்த ராத்திரி நமக்கு தெய்வ சன்னதி நம்முடைய ஹிருதயங்களில் பகரா இந்த ராத்திரியிலே தேவனுடைய சந்நிதியில் நம்முடைய இருதயங்கள் உடையட்டும் கழிஞ்ச நாள்களில் என் ஜீவிதம் எங்கே உண்டாயிருந்தோம் கடந்த நாட்களில் என்னுடைய வாழ்க்கை எப்படிப்பட்டதா இருந்தது தெய்வத்தின் இஷ்டமில்லாத ஏதெங்கிலும் காரியங்கள் எல்லாம் ஜீவிதத்திலும் உண்டாயிட்டுண்டோ ஆண்டவருக்கு பிடிக்காத எந்த காரியமாவது என்னுடைய வாழ்க்கையிலே காணப்பட்டதா பிரியமுள்ளவரே ஒரு தகர்ந்த ஹிருதயம் உண்டெங்கில் தீர்ச்சியாயிட்டும் தெய்வம் அது க்ஷமிக்கும் மாத்திரமல்ல தெய்வம் நம்மை உபயோகிக்கையும் செய்யும் என்ற சம்சயம் இல்ல அன்பானவர்களே ஒரு நொறுகுண்ட இருதயத்தோடு கர்த்தருடைய சமூகத்திலே நாம் இதை பேசினால் நிச்சயமாக கர்த்தர் அதை மன்னிப்பார் அதே சமயத்தில் கர்த்தர் நம்மை பயன்படுத்துவார் ஞானிங்களை சிந்திக்காயிருந்த கர்த்தாவின் ஸ்நேகம் ஆ தோமஸினு வேண்டி தன்னை 8 ദിവസം കഴിഞ്ഞ് അവന്റെ അടുക്കലേക്ക് കൈയും നീട്ടി ചെല്ലുന്ന ഒരു കർത്താവിന്റെ സ്നേഹം കാണാനായിട്ട് കഴിയും ഞാൻ ഇപ്പടി ചിന്തിത്തേ ആണ്ടവരുടെ അൻപ് എപ്പിടിപ്പെട്ടത് പാരുങ്ങൾ 8 നാട്കൾ കഴിഞ്ഞ്
ஆண்டவருடைய அன்புள்ள கரம் நீட்டப்பட்டது. இந்த ராத்திரி கர்த்தாவ் தன்னுடைய கரங்களுமாய் நம்முடைய அடுக்கிலேக்கு வந்திருக்கிறான். இந்த ராத்திரியிலே கர்த்தர் தம்முடைய கரத்தை நீட்டி நமருகே வந்திருக்கிறார். மற்ற சிஷ்யன்மாரொக்கெ விசுவசிச்சப்போ ഈ തോമസിന് അത് അംഗീകരിക്കുവാൻ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തന്റെ അവിശ്വാസം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റ് ശിഷ്യർകൾ വിശ്വസിച്ചാർ, മറ്റ് ശിഷ്യർകൾ അത് ചൊന്നപ്പോള് തോമാ അത് വിശ്വസിക്ക മുടിയില്ല. ആനാൽ ഇന്ന സന്ദർഭത്തിലെ അവൻ വിശ്വസിക്കുന്നവനായി മാറിയാണ്. നമുക്കറിയാം 29-ാം വാക്യം നാം വായിക്കുന്ന സമയത്ത് കർത്താവ് അവനോട് പറഞ്ഞു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നാം 29-ാം വചനത്തിലെ വാസിത്വം ஆண்டவராய் இயேசு கிறிஸ்து தோமாவின் இடத்திலே சொல்லுகிறார், காணாமல் விசுவாசிக்கிறவர்கள் பாக்கியவான்கள். நீ என்னை கண்டது கொண்டு அல்லே விசுவாசிச்சது, காணாத விசுவாசிச்சவரான பாக்கியவான். நீ என்னை கண்டதினால் அல்லவா விசுவாசித்தாய், ஆனால் என்னை காணாமல் விசுவாசிக்கிறவர்கள் பாக்கியவான்கள். பிரியமுள்ளவரே, நம்முடைய கர்த்தாவினை காணாது நமக்கு விசுவாசிக்குவானுள்ள பாக்கியம் உண்டாய். அன்பானவர்களே, நம்முடைய ஆண்டவராய் இயேசு கிறிஸ்துவை நாம் கண்ணால் காணாமலே விசுவாசிக்க கூடிய ஒரு பாக்கியம், ஒரு சாக்கியம் நமக்கு கிடைத்தது. கிறிஸ்திய ஜீவிதம் என்று கண்டு விசுவசிக்கல, விசுவசிச்சிட்டு காணுக என்னதா. கிறிஸ்தவ வாழ்க்கை என்பது கண்டு விசுவாசிப்பதில்லை, விசுவாசித்து காண்பது. இப்படிதா தோமசின் அவிசுவாசம் தான் காணுவானிடையாய். இங்கே தோமாவினுடைய அவிசுவாசத்தை காணும்படி தேவன் நமக்கு கிருபை செய்தார். ஒரு காரியம் கூட பண்ண ஞான என் வாக்கள் சமயத்து தான் அவசானிப்பிக்க, மத்தாயுடைய சுவிசேஷம் 19-ാം അധ്യായം 27-ാമത്തെ വാക്യം മേലും ഒരു കാര്യത്തെ ചൊല്ലി എന്നുടേ സെയ്തിയെ ഞാൻ മുടിക്കേ. മത്തായി സുവിശേഷം 19-ാം അധികാരം 27-ാമത്തെ വാക്യം 27-ാം വസനം. അപ്പോഴത് പേതുരു അവരെ നോക്കി, இதோ நாங்கள் எல்லாவற்றையும் விட்டு உம்மை பின்பற்றினோமே, எங்களுக்கு என்ன கிடைக்கும் என்றார். நோக்க இவட பத்ரோசின் அவிசுவாசம் நமக்கு காணிட்டு பாருங்கள். இங்கே பேதுருவினுடைய அவிசுவாசத்தை பார்க்கிறோம். இவட நோக்க பத்ரோஸ் கர்த்தாவினை அனுகரிக்க தீர்மானிச்சப்போ தன் படகும் வலையும் எல்லாம் எடுத்தெறிஞ்சு. நமக்கு தெரியும், பேதுரு ஆண்டவரை பின்பற்ற ஆரம்பித்த உடனே, தீர்மானித்த உடனே படகு வலை எல்லாவற்றையும் விட்டுவிட்டான். நல்ல ஒரு படகு உண்டாயிருந்தோம், அது வேண்டாம் என்று வச்சு. நல்ல ஒரு படகு அவனுக்கு இருந்தது, அது இனி வேண்டாம் என்று தீர்மானித்தான். அநேகம் மீன் கிட்டிய நல்ல ஒரு வலை உண்டாயிருந்தோம், அதுவும் வேண்டாம் என்று வச்சு. அதிகமான மீன் பிடித்த ஒரு வலையும் இருந்தது, அதுவும் வேண்டாம் என்று தீர்மானித்தான். இதெல்லாம் விட்டுட்டு நின்ற பிறகே ஞாபகம் இறங்கி திருச்சு, ஞங்களுக்கு எந்த கிட்டும் என் பத்ரோஸ் சோதிக்கா. இதெல்லாவற்றையும் விட்டு விட்டு உண்மை பின்பற்றினோமே, எங்களுக்கு என்ன கிடைக்கும் என்று பேதுரு கேட்டான். இது விசுவாசத்தோடும் பிரத்யாசையோடும் கூட சோதிச்சா சோதியம் அல்ல. இது விசுவாசத்தோடும் நம்பிக்கையோடும் அவன் கேட்ட கேள்வி அல்ல. பிரியமுள்ளவரே, ஈ பத்ரோஸ் அவிசுவாசத்தோடு கூட சோதிச்ச ஒரு சோதியமான. அன்பானவர்களே, பேதுரு அவிசுவாசத்தோடு கேட்கிற ஒரு கேள்வி இது. கர்த்தாவே, இதெல்லாம் விட்டு ஞங்கள் நின்ற பிறகு இறங்கி திருச்சு, இன்று ஞங்களுக்கு கிட்டுனது எந்தான்? இன்று தல்லும் அடியும் காராகிரகவும் இதொக்கையான ஞங்களுக்கு என்ன கிட்டுனது, ஞங்களுக்கு இனி எந்தா கிட்டானுள்ளது என்று சோதிக்க. எல்லாவற்றையும் விட்டு விட்டு நாங்கள் உண்மை பின்பற்றினோம், எங்களுக்கு என்ன கிடைக்கிறது? அடியும் உதையும் ஒருவேளை சிறைச்சாலையும் தானே கிடைக்கிறது, எங்களுக்கு வேற என்ன கிடைக்கும் என்று கேட்கிறான். എന്നാൽ കർത്താവിനോട് പറഞ്ഞ മറുപടി എന്താണ്? 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 29-ാമത്തെ വാക്യം. എന്നാൽ ആണ്ടവർ ബദൽ சொன்ன വാർത്തകൾ 29-ാം വചനത്തിലെ നാം വാസിക്കുകയും കർത്തർ എന്ന ബദൽ சொல்லுகிறார், എൻ നാമത്തിന് നിമിത്തം വീട്ടയാവത് സഹോദരരെയാവത് സഹോദരികളെയാവത് തകപ്പനെയാവത് தாயையாவது மனைவியாவது பிள்ளைகளையாவது நிலங்களையாவது விட்டவன் எவனோ அவன் நூறத்தினையாய் அடைந்து நித்திய ஜீவனையும் சுதந்திரித்துக் கொள்ளுவான். நோக்கு, கர்த்தாவினோடு பரஞ்ச பத்ரோசே, நஷ்டமாய் போயல்லோ என்னல்ல, நீ எந்த நாமத்தின் வேண்டி எந்தெல்லாம் விட்டு களஞ்சு, ஓஹோ
அதெல்லாம் 100 மடங்கு நான் உனக்கு தரும் என்றார் ஆண்டவர் பாருங்கள் என்ன சொல்கிறார் பேதுருவே நீ எல்லாவற்றையும் விட்டு விட்டாய் அல்லவா என்று அவர் சொல்லவில்லை என் நாமத்தை நிமித்தம் நீ விட்டவைகள் எல்லாம் 100 மடங்கு உனக்கு கிடைக்கும் என்று சொல்கிறார் பத்ரோஸ் விசுவாசத்தோடு ചോദിച്ചു கர்த்தாவே இதெல்லாம் விட்டு நாங்கள் நின்னை அனுகமிச்சு ഞങ്ങൾക്ക് എന്ത് കിട്ടും கர்த்தாவ് പറഞ്ഞു നഷ്ടമായി പോയല്ല നിനക്ക് ഇതെല്ലാം ഇതിന്റെ എല്ലാം 100 മടങ്ങ് തരാം എന്നാണ് കർത്താവ് ஆண்டவர் சொல்கிறார் பேதுரு சொல்கிறான் ஆண்டவரே நாங்கள் இவைகள் எல்லாம் விட்டு விட்டோமே எங்களுக்கு என்ன கிடைக்கும் என்று கேட்கிறான் ஆனால் ஆண்டவர் பதில் சொல்கிறார் 100 மடங்கு உனக்கு கிடைக்கும் பிரியமுள்ளவரே கர்த்தாவின் வேண்டி എന്തെല്ലാം வேண்டா എന്ന് വെச்சுவோம் കർത്താവിന് വേണ്ടി എന്തെല്ലാം വിട്ട് കളയുന്നുവോ അതിനെല്ലാം 100 മടങ്ങ് കർത്താവ് നമുക്ക് പ്രതിഫലം തരും അൻപാനവരെ കർത്തർക്കാക എതെല്ലാം വേണ്ടാം എന്ന് നാം വിട്ടുവിടുകരുമോ അതെല്ലാം കർത്തർ 100 മടങ്ങ് നമുക്ക് തിരുമ തരുവാ കർത്താവിന് വേണ്ടി 1 രൂപ കൊടുത്താൽ 100 രൂപയാണ് കർത്താവ് മടക്കി തരുന്നത് കർത്തർക്കാക 1 രൂപ കൊടുത്താൽ ആണ്ടവർ നമുക്ക് തിരുമ കൊടുപ്പത് 100 രൂപ ഒരു ലോകത്തിൽ ഒരു ബാങ്കും അങ്ങനെയില്ല 1 രൂപ കൊടുത്താൽ 100 രൂപ മടക്കി തരുന്ന ഒരു ബാങ്ക് പോലും ലോകത്തിലില്ല എന്നാൽ സ്വർഗീയമായ ഒരു ബാങ്ക് ഉണ്ട് നീ ഒന്ന് കർത്താവിന് കൊടുത്താൽ 100 മടങ്ങ് കർത്താവ് നിനക്ക് തരും ഉലകത്തിൽ എന്തൊരു വങ്കിയും ഇപ്പടി ഇല്ല 1 രൂപ കൊടുത്താൽ 100 രൂപ അല്ലെ 100 മടങ്ങ് തിരുമ്പി കൊടുക്കുന്ന വങ്കി ആണാൽ പരലോക വങ്കി ഒന്ന് ഉണ്ട് അത് 1 രൂപ കൊടുത്താൽ 100 മടങ്ങ് കൊടുക്കുന്ന വങ്കി പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും മറന്നു കളയുന്നവനല്ല നമ്മുടെ കർത്താവ് അൻപാനവളെ നാം കർത്തർക്കാക ചെയ്ത എന്ത ഒരു കാര്യത്തെയും ഒന്നേ കൂടെ മറന്നു വിടുകിற ദേവനല്ല നമ്മുടെ ദേവൻ അവൻ വേണ്ടി ചെയ്യുന്ന ഏത് ചെറിയ കാര്യത്തിനും അവൻ പ്രതിഫലം തരുന്നവനാണ് അവർക്കാക ചെയ്യക്കൂടിയ എന്ത ഒരു ചിന്ന കാര്യമാണാലും അതിന് അവർ പ്രതിഫലം തരക്കൂടിയവൻ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നഷ്ടമായിട്ട് പോകയില്ല കർത്തർക്കാക ചെയ്യുന്ന എന്ത ഒരു കാര്യവും വീണായി നഷ്ടമായി പോവതില്ല നമ്മുടെ കർത്താവ് പ്രതിഫലവുമായി വേഗം വരാൻ പോവുകയാണ് നമ്മുടെ ആണ്ടവർ പ്രതിഫലങ്ങളോട് ശീഘ്രമായി വരപ്പോകുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ നാളുകളിൽ ഈ കർത്താവിന് വേണ്ടി കഷ്ടം ഏറ്റത് ഈ കർത്താവിന് വേണ്ടി കൊടുത്തത് ഈ കർത്താവിന്റെ വേലയിൽ നാം വ്യാപൃതരായിരുന്നത് അതിനെല്ലാം പ്രതിഫലം നമ്മുടെ കർത്താവ് തരുന്ന ഒരു നാള് ഇനി അധികം ദൂരമല്ല അർമ്മയാനവളെ കടന്ന കാലങ്ങളിൽ കർത്തർക്കാക നാം വിട്ടത് നഷ്ടപ്പെട്ടത് കർത്തർക്കാക ചെലവഴിത്തത് കൊടുത്തത് எதுவும் வீணாய் போவதில்லை இதெல்லாவற்றுக்குள்ள பலனை ஆண்டவர் தரும்படி சீக்கிரத்தில் வருகிறார் நம்முடைய கர்த்தாவின் வரவு வளரே சமீபிச்சிருக்கையாணு நம்முடைய ஆண்டவராய் இயேசு கிறிஸ்துவின் வருகை மிக சீக்கிரத்தில் சம்பவிக்கும் இந்த லோகத்திலே சம்பவங்கள் அதான் நம்மளை வெளிப்படுத்தி காணிக்கிறது இன்றைக்கு உலகத்தில் நடக்கிற சம்பவங்கள் அதை நமக்கு வெளிப்படுத்துகிறது அருமையானவர்களே நீங்களும் நானும் அதற்காக ஆயத்தமா இருக்கிறோமா கர்த்தாவிலோடுள்ள நம்முடைய விசுவாசம் எங்கே இருக்கிறது ஆண்டவர் மேலுள்ள விசுவாசம் நம்முடைய விசுவாசம் எப்படி இருக்கிறது மற்றொன்னும் நம்ம விசுவசிக்கண்டா கர்த்தாவிட வரவின் லட்சணங்களோ அதொன்னும் நமக்கு விசுவசிக்கண்டா ஒன்று மாத்திரம் விசுவசிச்சா மதி எந்த கர்த்தாவ் பண்ணு ஞான் போயது போல மீண்டும் வரும் ஆ ஒரொற்ற வாக்கு மாத்திரம் நம்ம விசுவசிச்சா மதி வேறொன்றையும் நாம் விசுவாசிக்க வேண்டாம் உலகத்தில் கர்த்தரின் வருகைக்கான அடையாளங்கள் அதற்கான காரியங்கள் என்னென்ன என்பதெல்லாம் விசுவாசிக்க வேண்டிய அவசியம் இல்லை நான் போனது போல திரும்ப வருவேன் என்று சொன்ன அந்த வார்த்தையை விசுவாசித்தால் போதும் இன்று ராத்திரி நான் சோதிக்கட்டு கர்த்தாவினோடுள்ள நின்ற விசுவாசம் எங்கே இருக்கிறது இந்த ராத்திரியில் உங்களை பார்த்து நான் கேட்கிறேன் கர்த்தர் பேரில் உள்ள உங்கள் விசுவாசம் எப்படிப்பட்டது எத்தனையோ பிராவசியம் நின்ற கர்த்தாவினை நீ அவிசுவாசிச்சிட்டுண்டு எத்தனையோ தடவைகள் எத்தனையோ தடவைகள் ஆண்டவராய் இயேசு கிறிஸ்துவை நீ அவிசுவாசப்பட்டிருக்கிறாய் ஆ கர்த்தாவின் கரிதலினே நீ அவிசுவாசிச்சிட்டுண்டு கர்த்தர் வைக்கக்கூடிய அந்த கரிசனையை குறித்து நீ அவிசுவாசப்பட்டிருக்கிறாய் அதுபோல தான் அவன் ஆ சாநித்தியத்தை அவிசுவாசிச்சிட்டுண்டு கர்த்தருடைய பிரசன்னத்தை குறித்து நீ அவிசுவாசப்பட்டிருக்கிறாய் பிரியமுள்ளவரே ஆ கர்த்தாவின் கழிவினே நம்ம அவிசுவாசிச்சிட்டு கர்த்தருடைய சக்தியை குறித்து நாம் அவிசுவாசப்பட்டது இல்லையா நான் கண்டங்கிலே விசுவசிக்கொள்ளு என்று தோமஸ் பண்ணது போல அநேக விவஸ்தகள் கர்த்தாவினோடு ஞானும் பண்ணிட்டுள்ளே நான் கண்டால் மாத்திரமே விசுவாசிப்பேன் என்று தோமஸ் சொன்னது போல நாம் எத்தனையோ நிபந்தனைகள் நான் இதை செய்தால் இது நடந்தால் என்று சொல்லி சொன்னதில்லையா இன்று ராத்திரி நமக்கு தெய்வத்தின் சன்னதியிலேக்கு மடங்கி வராம் இந்த ராத்திரி வேளையிலே
കർത്താവിന്റെ സമൂഹത്തിലേക്ക് നാം തിരുമ്പി വരുവോം കഴിഞ്ഞ നാളുകളേക്കാൾ കുറേ കൂടി നമ്മുടെ കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം കടന്ന നാളുകളെ വിട ഇന്നും അധികമായി കർത്താവിനെ വിശ്വസിക്കും നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ വിശ്വാസം എപ്പടി ഇരിക്കുന്നുണ്ട് നമ്മെ നാമേ പരിശോധിക്കും കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ പരിശോധനയിലൂടെ വേദനയിലൂടെ ഒക്കെ ദൈവം നടത്തിയപ്പോൾ നമ്മൾ പലപ്പോഴും പ്രവൃത്തി പോയിട്ടില്ലേ കടന്ന നാളുകളിലെ ചില സോധനകളൂടെ നടന്നു പോകുമ്പോൾ ചില പ്രശ്നങ്ങളൂടെ നടന്നു പോകുമ്പോൾ നാം മുറുമുറുത്തതില്ലയാ നമ്മുടെ ചില നമ്മുടെ ചില പ്രിയപ്പെട്ടവരെ കർത്താവ് മാറ്റിയപ്പോൾ ദൈവം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നാം ചോദിച്ചു പോയിട്ടില്ലേ നമുക്ക് അൻപാനവർകളിൽ നിന്ന് ഉലവിട്ട് വിട്ട് കടന്നു പോകുന്ന സന്ദർഭത്തിലെ ദൈവൻ ഏൻ ഇപ്പടി ചെയ്താറുണ്ട് നാം കേൾവി കേട്ടതില്ലയാ എന്നാൽ ദൈവം നമുക്ക് വേണ്ടി സകലവും കരുതുകയാണ് അവന്റെ കരുതലാണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്നാൽ ദേവൻ നമുക്കെന്ത് എല്ലാവറ്റിയും ചെയ്കിറവർ അവരുടെ കരിസനെ അക്കരെ ഉണ്ട് എന്നതേ പല നേരങ്ങളിൽ നാം മറന്നുപോകും നമുക്കറിയാം 1912 ആ ടൈറ്റാനിക് കപ്പല് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങിയത് നമുക്ക് തെരിയും 1912 ടൈറ്റാനിക്കിന്റെ മഹാപരിയ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മുഴുകിപ്പോണത് അനേക വിശ്വാസികൾ തന്നെ അതിനകത്തുണ്ടായി അന്ന കപ്പലിൽ അധികമാണ് വിശ്വാസികളും ഇരുന്നാൽ ഞാനൊരു സംഭവം ഇങ്ങനെ വായിക്കുകയുണ്ടായി നാൻ ഒരു വിഷയത്തെ ഇപ്പടി വാസിത്തേ ആ ടൈറ്റാനിക് കപ്പലിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ദൈവദാസൻ ന്യൂയോർക്കിൽ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ക്ഷണമനുസരിച്ച് പോകാൻ തീരുമാനിച്ച ഒരു ദൈവദാസൻ ആ കപ്പലിൽ കയറാനായിട്ട് വന്നു ഒരു ദൈവനുടേ ദാസൻ ദൈവനുടേ ഊഴിയർ കർത്തരുടെ വസനത്തെ പ്രസംഗിപ്പതർക്കാക അവർ ന്യൂയോർക്കിലെ സെന്റ് പ്രസംഗിക്ക വേണ്ടുമെന്നു അവർ പോനാർ കപ്പലിൽ ഏറുവതർക്കാക എന്നാൽ ആ ദൈവദാസനെ ആ കപ്പലിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ താൻ ഒരു കള്ളനാണ് ഒരു ചാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് കപ്പലിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ തന്നെ കൊണ്ട് ജയിലിൽ അടച്ചു ഇന്ന് ഊഴിയക്കാരെ ഒരു കള്ളൻ അല്ലത് ഏതോ ഒരു കുറ്റവാളി എന്ന് ചൊല്ലി അവർ തീരുമാനിച്ച് കപ്പലിൽ ഏറെ അനുവദിക്കാമൽ സിറച്ചാലയിൽ പോട്ടാറ് ആ ദൈവദാസൻ ചില ദിവസങ്ങള് ആ കാരാഗ്രഹത്തിൽ കിടക്കാനിടയായി അന്ന് ദേവനുടേ ഊഴിയർ ചില നാട്കൾ അന്ന് സിറച്ചാലയിൽ കാലം കളിച്ചാർ ആ കാരാഗ്രഹത്തിലെ തന്റെ അനുഭവങ്ങൾ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത് ഈ ദൈവം എന്തിനാണ് എന്നെ ഈ ഒരു അനുഭവത്തിലേക്ക് നയിച്ചത് ഞാനൊരു വിശ്വാസി അല്ലേ എന്തിനാണ് ഈ കാരാഗ്രഹം എനിക്ക് തന്നത് എനിക്കിനി ഈ ദൈവത്തെ വേണ്ട ഞാൻ ഈ ദൈവത്തെ ഇനി പ്രസംഗിക്കുന്നുമില്ല എന്ന് കാരാഗ്രഹത്തിൽ വെച്ച് തീരുമാനമെടുത്തത് സിറച്ചാലയിൽ നിന്ന് അന്ന് ദേവ ഊഴിയർ ഇപ്പടി ഒരു തീരുമാനമെടുത്താർ അളഹാന ടൈറ്റാനിക് കപ്പലിലെ നാ ന്യൂയോർക്കിലെ സെന്റ് പ്രസംഗിക്ക വേണ്ടുമെന്നിരുന്നേൻ ആനാൽ സിറച്ചാലയിൽ അടയ്ക്കപ്പെട്ട് നാൻ ഇരിക്കേനെ ഏൻ എനക്ക് ഇന്ന് സിറച്ചാലൈ ഇനിമേൽ നാം കർത്തരെ പറ്റി പ്രസംഗിക്ക മാട്ടേൻ എന്ന് സൊന്നാണ എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ യഥാർത്ഥമായ ഒരു ദൈവദാസനാണെന്നും താൻ ന്യൂയോർക്കില് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്നയാളാണും എന്നുള്ള വ്യക്തമായ തെളിവിൽ കിട്ടിയപ്പോള് ആ ദൈവദാസനെ കാരാഗ്രഹത്തിൽ നിന്ന് ഇറക്കി പ്ലെയിനിൽ കയറ്റി തന്നെ യോഗം നടക്കുന്നതിന് ഏതാനും ചില മണിക്കൂറുകൾക്ക് മുമ്പ് ആ യോഗ സ്ഥലത്ത് കൊണ്ട് ആക്കി ചില നാട്കൾക്ക് പിറക് ഉണ്മ തെരിഞ്ഞത് ഇവർ ദേവനുടേ ഊഴിയർ എന്നും ഇവർ വേറെ എന്ത കുറ്റവാളി ഇല്ല എന്നും തെരിഞ്ഞ് ന്യൂയോർക്കിലെ ഒരു കൺവെൻഷനിലെ പ്രസംഗിക്ക വേണ്ടും എന്ന് അവർ പോക വേണ്ടിയവർ എന്നും അറിഞ്ഞ് അവരെ സിറച്ചാലിൽ നിന്ന് വിടുവിത്ത് അവരുടെ ഏറോപ്ലെയിനിലെ അന്ത കൺവെൻഷൻ കൂട്ടത്തിൽക്ക് സറ്റു മുൻപ് പോയി ചേരുംപടി ഏർപ്പാട് ചെയ്തത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ് അന്ന് രാത്രി ആ ദൈവദാസൻ അവിടെ പ്രസംഗിച്ചു ഞാൻ ഇപ്പടി വാസിത്തേൻ അന്നേക്ക് രാത്രി അന്ത ഊഴിയർ ന്യൂയോർക്കിലെ പ്രസംഗം ചെയ്ത അടുത്ത ദിവസം രാവിലെ താൻ കേട്ട വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത നാൾ കാലയിലെ അവർ ചെയ്തി കേട്ടത് എന്ന് തെരിയുമാ ആ ടൈറ്റാനിക് കപ്പൽ താൻ കയറാൻ ഒരുങ്ങിയ ആ ടൈറ്റാനിക് കപ്പൽ ആ മഹാസമുദ്രത്തിൽ മുങ്ങി ആയിരങ്ങൾ മരിച്ചുപോയി എന്നുള്ള വാർത്തയായി ഇവർ ഏറെ ഇരുന്ന അന്ന ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ മുഴുകി പോയി ആയിരക്കണക്കാന പേർ മരിച്ചു പോനാർ എന്ന സെയ്തി അവർ കേട്ട ആ ദേവദാസൻ പറഞ്ഞു കർത്താവേ എന്നെ കാരാഗ്രഹത്തിൽ അടച്ചതിനായി സ്തോത്രം എന്നെ കാരാഗ്രഹത്തിൽ അടച്ചില്ല ഇല്ലായിരുന്നെങ്കിൽ
ഞാൻ ആ സമുദ്രത്തിൽ മുങ്ങി മരിക്കേണ്ടതായിരുന്നു. എന്നാൽ എനിക്ക് തന്ന കാരാഗ്രഹത്തിനായ സ്തോത്രമെന്ന് എന്നെ ഇസ്രച്ചാലയിൽ അടുത്തതിക്ക് നന്ദി. ഒരുവേളെ സിറച്ചാലയിൽ അടയ്ക്കപ്പെടാമല്ല ഇരുന്നാൽ അന്ത കപ്പലിൽ ഏറി നാനും മുഴുകി. എന്നാൽ ആ ദൈവദാസം കാരാഗ്രഹത്തിൽ കിടന്നെന്നാണ് പറഞ്ഞത്. ദൈവം എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എനിക്കിനി ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിനെ തള്ളിപ്പറയാണ് ചെയ്തത്. എന്നാൽ കർത്താവ് തന്നെ കരുതുകയായിരുന്നു, തന്നോടുള്ള സ്നേഹമാണ് അവിടെ വെളിപ്പെടുത്തിയതെന്ന് ആ ദൈവദാസൻ അത് മനസ്സിലാക്കിയില്ല. സിറച്ചാലയിൽ അനുമതിത്താർ ഏൻ അന്ത ടൈറ്റാനിക് കപ്പലിൽ പോ അനുവദിക്കവില്ലേ എന്നെല്ലാം ഇനിമേൽ നാം ഊഴിയം ചെയ്യ പോവുന്നില്ലേ എന്ന് சொன்னார். ஆனால் பின்னாலே அவர் இந்த விஷயங்களை அறிவித்தார். പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരുതലുകൾ നാം പലപ്പോഴും മനസ്സിലാക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് നാം പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. എന്നാൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, നമ്മളോടുള്ള കരുതലായിരുന്നു എന്നുള്ളത് ഒരിക്കൽ അത് വെളിപ്പെട്ട് കാണുവാനായിട്ട് ഇടയാകും. അൻപാനവുകളെ, അനേക സന്ദർഭങ്ങളിലെ കർത്തർ നമ്മയിൽ വയ്ക്കുന്ന അന്ത അക്കറയെ കുറിച്ച് നാം ഉണർവതില്ലേ. ചില കാര്യങ്ങൾ നടന്നാലും നടക്കാവിട്ടാലും കർത്തർ നമ്മയിൽ വയ്ത്തുള്ള കരിസനെ അക്കരയെ നിമിത്തം അവയിൽ നടക്കരുത് എന്നതേ നാം ഉണർന്നു പോകത്തില്ലേ. നമ്മുടെ കർത്താവിനെ കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാം. ഇന്നും അധികമായി കർത്തരെ നാം വിശ്വസിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ ശിഷ്യന്മാർക്കുണ്ടായ അവിശ്വാസം പോലെ എന്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിൽ ഞാൻ അവിശ്വസിക്കുന്നു. அந்த சீஷர்களுக்கு ஏற்பட்ட அவிசுவாசம் போன்று என்னுடைய வாழ்க்கையிலே நான் எந்தெந்த காரியங்கள் எல்லாம் அவிசுவாசப்பட்டேன் என்று நாம் சிந்திப்போம். நம்ம ஜீவிதத்திலேக்கு ஒன்று திரும்பி நோக்குவான் தெய்வம் நம்மை சகாயிக்கட்டை. நம்முடைய வாழ்க்கையை கொஞ்சம் திரும்பி பார்க்க தேவன் நமக்கு உதவி செய்யட்டும். நமக்கு குறச்சூட கர்த்தாவினை விசுவாசிக்காம் இன்னும் கொஞ்சம் கூட கர்த்தரை நாம் விசுவாசிப்போம். நமக்கு நாம் சிந்திச்சல்லோ தன் சிஷ்யன்மாருடைய அவிசுவாசம். நாம் சிந்தித்தோம் அல்லவா சீஷர்களுடைய அவிசுவாசம், அந்திரியோசின் அவிசுவாசம், அந்திரேயாவினுடைய அவிசுவாசம், அது தன்னையல்ல தோமஸின் அவிசுவாசம், அது மாத்திரமல்ல தோமாவினுடைய அவிசுவாசம், பத்ரோசின் அவிசுவாசம், பேதுருவினுடைய அவிசுவாசம். கர்த்தாவின் சிஷ்யன்மாருடைய ஜீவிதத்திலும் இதுபோலுள்ள பலஹீனதல் மானுஷ்யமாயிட்டுண்ட எங்கிலும் அவரையொக்கே தெய்வம் எடுத்து உபயோகிச்சு. நம்ம குறவுகள் தெய்வசன்னதியில் நமக்கு ஏற்று பரையாம், தெய்வசன்னதியில் நமக்கு மடங்கி வராம், നമുക്ക് നമ്മെ തന്നെ കർത്താവിന് കരങ്ങൾ സമർപ്പിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്തരുടെ ശിഷ്യരായിരുന്നാലും അവരിടത്തിലെ കാണപ്പെട്ട മനുഷ്യമായ കുറവുകൾ ബലവീനങ്ങൾ അവകളിൽ ഇരുന്നും കൂടെ കർത്തർ അവരെ പയൻപെടുത്തിനാർ. നാമും നമ്മുടെ വാഴ്ക്കയിലുള്ള ബലവീനങ്ങളെയും കുറവുകളെയും കർത്തരിടത്തിലെ അറിക്ക ചെയ്താൽ നമ്മയും ആണ്ടവർ പയൻപെടുത്തുവാൻ. ഈ ലളിതമായ ആലോചനകൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എളിമയാണ് ആലോചനകൾ നമ്മ അനേവരുടെ ആവിക്കുരിയ വാഴ്ക്കും പ്രയോജനമാക ഇരുക്കട്ടും ആകട്ടും എന്ന് ചൊല്ലി കർത്തരുടെ വിലയേറപ്പെട്ട നാമം മഹിമപ്പെടുവതാക. ആമേൻ. പ്രൈസ് ബി ടു ഗോഡ്. വി താങ്ക് ഗോഡ് ഫോർ ദ മെസ്സേജ് ദാറ്റ് ഹി ഹാസ് ബ്രോട്ട് ടു Evangelist Charles John during this 1 hour session we had in this Bible study. May God continue to lead us, guide us and protect us, and above all give the wisdom to go according to his word, to live according to his word, to obey his word. And as it was told through these words that if a disciple, if you love me, then you should keep my commandments. That is something very special. And also, we are not perfect. We would have made mistakes. We are disciples too. In that case, if we have made any mistakes, and those mistakes should be confessed in front of God and in front of our fellow believers for the glory of God. So that also is another important point. And then we have, of course, seen the life of Thomas, and how many times our faith is based on a biased thing. The faith is based biased. That is, we are telling only if I get something,
only if I have something, only if I do some, if I'm able to achieve something, then only I will give all glory to God. Is our faith like that? If I have these things, if I do these things, then only, if it is so, then definitely our faith is not a living faith. And we have to check our faith. If what we have is all not there, is still our faith going to enlighten others for the glory of God? That is another thing that we have learned. And there are many other things. We have also seen the unbelief of Peter also. He had asked that important question, Lord, we have left everything, our boat, our fishing boat, our fishing net, our everything, even our families, we are giving more importance to thee, to you all the time. And what are we going to get? And he knew that he's going to get all abusements, accusations, and even beatings. But the Lord then tells, eternally, you are going to get 100-fold, and something that is still in memory for each one of us about Apostle Peter, how he was an ordinary fisherman. Then he became a disciple. Then he became an apostle. That is the kind of Lord we have. We think we are nothing, but whatever small things we do, God remembers us and he makes us great in his sight if we are faithful. So all these we have seen, these 3 days, the unbelief of the disciples, the Andrew's unbelief. Then we have seen Thomas' unbelief. And of course, God knows our heart. That also we have seen. And thirdly, the unbelief of Peter. May God continue to work in us. Even if we have an unbelief heart, let us ask God, plead to God, God, create in me a clean heart and enable us to go with the heart of belief, with the heart of great faith in our living Lord. What a problem we are facing, whether it is because of some egoism or because of our lust or because of something else, whatever it may we ask God, God, give us a heart of joy, a heart of love, a heart of peace, so that everything would be glorified in the name of our Lord and Savior Jesus Christ. We thank Evangelist Charles John from Rani, Kerala, for bringing us these simple but great thoughts from the Word of God. May God bless you, Uncle, for what you have given through the Spirit of God. May the Lord God work in you, through you, in many other places as you give the sermons for the glory of God. Now, we also thank Evangelist Charles Benny from Purel Christian Assembly in Chennai for having translated the message from Malayalam to Tamil. We praise God for his presence also and for him having translated the message. Now, we also thank Brother Johnson Manikam from Padi Believers Assembly in Chennai for having sang the song and played the keyboard. May God bless him abundantly. Especially the second song was amazing. May God be with him. And we, above all, thank God for each one of you, for what God has done through each one, so that as you learn or as you study the Word of God, you would come closer to the heart of God. And as the various personalities are in David, a man after God's own heart, let us pray that we would become after God's own heart and live with a great faith as Abraham had a great faith. So all these, let us, since we are hearing messages after messages, let us go through these messages and through the Word of God and listen and understand and become like these, so that the name of the Lord would be glorified through us. We thank each one of you for having joined in this evening time, and definitely these hours that you are spending is not going to go in waste or in vain, but it will be very much used for the glory of God. And God would use you as tool and instruments of worship.
Now for the closing prayer, I request for Brother Evangelist Cherian Johnson from Tanjavur to close in with a word of prayer over to Tanjavur district in Tamil Nadu to Brother Cherian Johnson. நன்மைகள் இல்லை, நீர் விரும்பத்தக்கதான ஒரு புண்ணிய கிரியைகளும் எங்களிடத்திலே இல்லை. இருப்பினும் தேவன் தமது சொந்த குமாரனாய் கர்த்தராகிய இயேசு கிறிஸ்து மூலமாக எங்களை நேசித்தபடியினாலே நாங்கள் நன்றியோடு நாங்கள் உம்மை ஸ்துதிக்கிறோம். கர்த்தாவே, எங்களை பாவத்திலிருந்து விடுவிக்க, நித்திய கோபாக்கினிலிருந்து விடுவிக்க தமது சொந்த குமாரனே இந்த பூமியிலே அனுப்பினீர். அதை எண்ணி நாங்கள் நன்றியோடு நாங்கள் உம்மை ஸ்துதிக்கிறோம். எங்களுடைய பாவத்தை நிமித்த கல்வாரி செலுவிலே பாவமறியாத கிறிஸ்து அடிக்கப்பட்டதற்காக நன்றி செலுத்துகிறோம். எங்களுடைய இருதயத்திலே கர்த்தராகிய இயேசு கிறிஸ்துவை சொந்த இரட்சகராக நாங்கள் விசுவாசித்தோம். எங்களுடைய பாவங்கள் முழுவதும் நீர் கழுவி பரிசுத்தப்படுத்தி உம்முடைய இருதயத்திற்கு ஈடான இருதயத்தை நீர் எங்களுக்கு தந்தீர். அதை எண்ணி நன்றியோடு ஸ்தோத்திரம் செலுத்துகிறோம். எங்களுடைய பேரில் எல்லாம் ஜீவ புஸ்தகத்திலே கர்த்தர் நீர் எழுதி வைத்திருக்கிற அதற்காக ஸ்தோத்திரம். இந்த நாளிலே விசேஷமாய் அங்கு சார்ல் ஜோனுக்காக நன்றியோடு நாங்கள் உண்மை ஸ்துதிக்கிறோம். அநேக நாட்களுக்கு பிறகு உம்முடைய தாசனை அடியார்கள் அடியேன் காணவும் கர்த்தர் கிருபை செய்தார். அதற்காக ஸ்தோத்திரம். தோமாவுடைய வாழ்க்கையில் இருந்து கர்த்தாவின் நான்கு காரியங்கள் எங்களுக்கு நீர் ஆவியானவர் உம்முடைய தாசன் மூலமாக கற்றுக் கொடுத்த பாடங்களுக்காக நன்றியோடு நாங்கள் உண்மை ஸ்துதிக்கிறோம். இதாவே நாங்களும் அநேக சந்தர்ப்ப சூழ்நிலைகளில் உம்மிடத்தில் உம்மை விசுவாசிப்பதை விட அவிசுவாசமே மேலோங்கி நிற்கிறது. அது எங்களுடைய குறைவுகள். நாங்கள் சம்மதிக்கிறோம். கர்த்தாவை மன்னியும். கர்த்தாவை நாங்கள் ஒவ்வொரு நாளும் உம்மை விசுவாசித்து உம்முடைய வார்த்தை அது ஜீவனுள்ளது, அது மாறாதது. நீர் எதை செய்ய வேண்டும் என்று திட்டம் கொண்டு இருக்கிறீரோ அதை நீர் சரியாய் செய்கிற தேவனாக இருப்பதனாலே நாங்கள் நன்றியோடு உம்மை ஸ்துதிக்கிறோம். உம்முடைய தாசன் மூலமாக நீர் இன்று எங்களுக்கு என்ன ஆவிக்குரிய மன்னா தேவையோ அது நிறைவாய் எங்களுடைய இருதயத்தில் தந்திருக்கிறேன். அதை எண்ணி நாங்கள் நன்றி சொல்கிறோம். ஒவ்வொரு நிமிடமும் நாங்கள் எங்கள் கர்த்தராகிய இயேசு கிறிஸ்துவை அதிகமாய் விசுவாசித்து நாங்கள் முன்னேறி செல்ல எங்கள் ஒவ்வொருவரையும் இக்கிருபை பாராட்ட வேண்டுமா நாங்கள் சொல்லிக்கிறோம். உம்முடைய தாசனுக்கு ஏற்ற வார்த்தைகளை நீர் பரத்திலிருந்து தந்தி அதற்காக ஸ்தோத்திரம். அந்த மலையாள செய்தியை மொழியாக்கம் செய்த அருமையான சகோதரர் சார்ல்ஸ் பென்னி அவர்களுக்காக நாங்கள் நன்றி சொல்கிறோம். உம்முடைய மகனை இந்த எடுத்து எங்களுக்கு புரியக்கூடிய நிலைமையிலே விலைக்கு தந்த கிருபைகளுக்காக நன்றியோடு நாங்கள் உண்மை ஸ்துதிக்கிறோம். இதாவே நாங்கள் உம்முடைய திட்டத்தில் இயங்குகிறவர்களாக நாங்கள் இருக்கிறோம். அதன்படியாகவே நீர் எங்களை இயக்கும். எங்களுடைய சொந்த இஷ்டம் அல்ல, உம்முடைய சித்தமே எங்கள் நிறைவேற கடுவதாக. தொடர்ந்து பிதாவே கடந்த 110 நாட்களுக்கு மேலாக இந்த ஜூம் மினிஸ்ட்ரியானது மிகவும் ஆசீர்வாதமாய் எந்த அநேக தடைகள் மத்தியிலும் அநேக பிரச்சனைகள் மத்தியிலும் அநேக கர்த்தாவே இக்கட்டான சூழ்நிலைகள் மத்தியிலும் தேவனுடைய வசனமானது எங்களை ஒவ்வொருவரையும் தேற்றி பலப்படுத்தி உம்முடைய வசனத்திற்குள் எங்களை காலூன்றி நிற்க கிருபை செய்வதற்காக ஸ்தோத்திரம். இந்த ஜூம் மினிஸ்ட்ரியை செய்து வருகிற அருமையான அடியனுடைய சகோதரன் சந்தோஷ் ஜான்சன் அவர்களுக்காக தேவன் அவர்களுக்கு கொடுத்த ஊழியத்திற்காக ஸ்தோத்திரம். அங்கே கூடி வருகிற சபை விசுவாசிகள் அவருடைய குடும்பத்தார் எல்லாரும் உடைய திருக்கரங்களை ஒப்படைக்கிறோம். இன்று தேவ செய்தியை கொடுத்த தேவதாசனையும் மொழி பெயர்த்த அருமையான தேவனுடைய தாசனையும் நாங்கள் உங்களுடைய சமூகத்தில் ஒப்பு கொடுக்கிறோம். வருநாளுக்களை அதிகமாய் எடுத்து உபயோகப்படுத்த வேண்டுமா நாங்கள் சொல்லிக்கிறோம். அடியார்களுடைய ஜெபத்தை கேட்டதற்காக ஸ்தோத்திரம். நாளைக்கும் எங்களுக்கு வேண்டியதான மன்னாவை
நீ தந்து எங்களை பலப்படுத்த வேண்டுமா நாங்கள் செபிக்கிறோம். இந்த இரவில எங்களுக்கு நல்ல நித்திரையை தாரும். தேவனுடைய வருகை தாமதமாய் இருக்குமானால் நாங்கள் மறுபடியும் நாளைக்கு மாலையில வந்து உடைய சமூகத்துல பாடி ஸ்துதித்து உடைய வசனத்தை கேட்டு மகிமைப்பட எங்களுக்கு கிருபை செய்ய வேண்டுமா செபிக்கிறோம். எங்களுடைய ஜபத்தை கேட்டதற்கு ஸ்தோத்திரம். எங்களுக்காக ஜீவனும் வைத்து மறித்து அடக்கம் பண்ணப்பட்டு மூன்றாம் நாள் உயிர் தெழுந்து சதா காலங்களில் உயிரோடு இருக்கிற நசரேனா இயேசு கிறிஸ்துவின் அதி பரிசுத்த நாமத்தில் பணிவோடு ஜெபிக்கிறேன் ஜீவன் நல்ல பிதாவே. ஆமென். May the love of God the Father, the grace of the Lord Jesus Christ, and the fellowship of the Holy Spirit be with each one of us now and forevermore. Amen. Thank you all for joining us once again. May God be with you, and may God be with Evangelist Charles John Uncle too, and all of us till the name of the Lord would be glorified more and more, and we would be rejoicing in the presence of the Lord. Thank you all. Once again, God willing, we shall meet tomorrow evening, God willing, at the same time at 6:45 for the Bible study. Till then, may God bless each one of us.